അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുദറത്തി വശ്ശാം. ബിസ്മില്ലാഹിർ അലീമിൽ ഖുദറത്തി വശ്ശാം. ശദീദിൽ ബത്ഷി വൽ ബുർഹാൻ ഹാഫിളുദ്ദീൻ വൽ ഖുർആൻ. بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت إليه أنيب. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. خذ بأيدينا قلت حيلتنا خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله. رب اشرح لي صدري ويسر لي أمري. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. اعوذ بالله السميع العليم من الشيطان الرجيم اللعين. بسم الله الرحمن الرحيم. لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. صدق الله العلي العظيم. قال سيدنا ونبينا محمد صلى الله عليه وسلم ما من مسلم يدعو الله إلا أتاه الله إياها أو صرف عنه مثلها. يا ربي أدركنا كل الجمالات في كل ما ظهرت من البريات. يا حي نورنا قلبا بمعرفة ذكر وفكر وإخلاص منيرات. മതിമാറന്നല്ലും പാകലും കഴിയണ്ട മാലും മുതലും നാം വാരി പുണരണ്ട. മധുര പ്രതീക്ഷകൾ മാറോടു ചേർക്കണ്ട മരണമുണ്ടെന്നൊരു സത്യം മറക്കണ്ട. മതിമാറന്നല്ലും പാകലും കഴിയണ്ട മാലും മുതലും നാം വാരി പുണരണ്ട. മധുര പ്രതീക്ഷകൾ മാറോടു ചേർക്കണ്ട മരണമുണ്ടെന്നൊരു സത്യം മറക്കണ്ട. കൂട്ടിപ്പിടിച്ച കൈകളാലെ വന്നു നാം കൂട്ടിവെച്ചെമ്പാടും സമ്പാദ്യം ഇന്നു നാം. കൂട്ടിപ്പിടിച്ച കൈകളാലെ വന്നു നാം കൂട്ടിവെച്ചെമ്പാടും സമ്പാദ്യം ഇന്നു നാം. മനസ്സുള്ളിൽ മാധക മോഹങ്ങൾ കുന്നോളം മരണസ്മരണയില്ലാതെ ഇന്നോളം. മനസ്സുള്ളിൽ മാധക മോഹങ്ങൾ കുന്നോളം മരണസ്മരണയില്ലാതെ ഇന്നോളം. അന്യന്റെ
നിന്റേതൊന്നും മുക്കന്യമായില്ല. അവിഹിതമെന്തെന്നും നമ്മൾ അറിഞ്ഞില്ല. അന്യന്റേതൊന്നും മുക്കന്യമായില്ല. അവിഹിതമെന്തെന്നും നമ്മൾ അറിഞ്ഞില്ല. അല്ലാന്റെ മുന്നിലെ ചോദ്യം നാം ഓർത്തില്ല. ആകെ താളർത്തുമ്മ രണം നീനച്ചില്ല. അല്ലാന്റെ മുന്നിലെ ചോദ്യം നാം ഓർത്തില്ല. ആകെ താളർത്തുമ്മ രണം നീനച്ചില്ല. ബഹുമാനവും സ്നേഹവും നിറഞ്ഞ ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച പണ്ഡിതനും വലിയ മഹാനും പാലപ്പുറയിലെ ജുമുഅ മസ്ജിദ് മുദരിസുമായ ബഹുമാനപ്പെട്ട ഒപി ഉസ്താദ് ഈ മഹത്തായ പരിപാടിയിൽ സ്വാഗതം അർപ്പിച്ച ഇസ്ലാമിക് സെന്ററിന്റെ മുന്നണി പോരാളിയും യുവത്വത്തിന്റെ പ്രസരത്തിൽ തന്റെ മധ്യവയസ്ക പ്രായത്തിലും ആവേശത്തോടുകൂടി ഓടി നടക്കുന്ന ബഹുമാനപ്പെട്ട മുസ്തഫ സാഹിബ് ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിക്കാനെത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട കെ മൊയ്തീൻ, കെ നാസർ സാഹിബ്, ഇവി അതാഉല്ല ഹസനി, അതേപ്രകാരം സയ്യിദ് ജലാലുദ്ദീൻ ഹുദവി, അലി മൗലവി, ഖാസി മൗലവി, ഷംസുദ്ദീൻ ഫൈലി, ബഹുമാനപ്പെട്ട നൗഷാദ് ഫൈലി, മുനീർ ഹുദവി, ഷംസുദ്ദീൻ ഫൈലി അടക്കമുള്ള ഈ സ്റ്റേജിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, ഉലമാക്കളെ, ഉമറാക്കളെ, യുവാക്കളെ, പിതാക്കളെ, ഉമ്മമാരെ, സഹോദര സഹോദരിമാരെ, കൊച്ചനുജന്മാരെ, ഈ മഹത്തായ കൂരിയാട് ഇസ്ലാമിക് സെന്ററിന്റെ കീഴിൽ നടക്കുന്ന മജ്ലിസുൻ നൂറിന്റെ രണ്ടാം വാർഷികത്തിന്റെ ഭാഗമായി സമാപന മഹാസംഗമത്തിലാണ് നമ്മളൊക്കെ സമ്മേളിച്ചിട്ടുള്ളത്. ഇന്നലെ ബഹുമാനപ്പെട്ട പ്രൗഢമായ പരിപാടി നടന്നു. ഇന്ന് ബഹുമാനപ്പെട്ട അബൂ ഷമ്മസ് ഫൈലി ഏകദേശം മലപ്പുറം പിന്നിട്ടു എന്ന് പറഞ്ഞ് ഇപ്പിക്ക് വിളിച്ചിരുന്നു. 20 മിനിറ്റ് കൊണ്ട് അദ്ദേഹം ഇവിടെ എത്തും. ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ബുഖാരി തങ്ങളും എനിക്ക് വിളിച്ചിരുന്നു. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ എത്തും ഇൻഷാ അല്ലാ. അതിന്റെ മുമ്പ് ഒരു നല്ല ഭാഷണം ബഹുമാനപ്പെട്ട ഒ പി ഉസ്താദ് നടത്തി കഴിഞ്ഞു. നല്ല ഒരു മജ്ലിസിലാണ് നമ്മളൊക്കെ സമ്മേളിച്ചിട്ടുള്ളത്. അള്ളാഹു ഇതിലേക്ക് സഹകരിച്ച, സഹായിച്ച, പ്രവർത്തിച്ച സർവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ പ്രവാസത്തിൽ, അധ്വാനത്തിൽ ശരീരം അവിടെയാണെങ്കിലും ആത്മീയതയിൽ മനസ്സുകൊണ്ട് ഇവിടേക്ക് പറഞ്ഞയച്ച ധാരാളം പ്രവാസികൾ, നമ്മുടെ ഭർത്താക്കന്മാരും നമ്മുടെ മക്കളും നമ്മുടെ പിതാക്കന്മാരൊക്കെ ഉണ്ട്. അള്ളാഹു അവരുടെ എല്ലാവരുടെയും വിദേശ രാജ്യ ജോലിയിലും ജീവിതത്തിലും ബറക്കത്തും സഹായവും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ വിയർപ്പിന്റെ ഗന്ധം കുടുംബത്തിനെന്ന പോലെ ഈ നാടിനും ഉപകാരപ്പെടുന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. അവരുടെ നാട്ടിലുള്ള ബന്ധുക്കൾക്ക് അല്ലാഹു സമാധാനവും റാഹത്തും നൽകട്ടെ. ഈ മഹത്തായ മജ്ലിസിൽ ഞങ്ങൾ എല്ലാവരും സമ്മേളിച്ചത് ഇൻഷാ അല്ലാഹ് അസ്ഹാബുൽ ബദ്രിയങ്ങളുടെ ആത്മീയമായ ഒരു തർബിയത്ത് നമ്മുടെ ഈ മജ്ലിസിൽ ഉണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരും മഹാന്മാരായ സ്വാലിഹീങ്ങളും അവരൊക്കെ ആത്മീയപരമായി, ശരീരം ഭാരമായി അല്ല, ആത്മീയപരമായി നമ്മളെ തർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും ഇതേപ്രകാരമുള്ള മദ്രസ നൂറുകൾക്ക് വല്ലാത്ത ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലും പല നാടുകളിലും മദ്രസ നൂറിലേക്ക് ഒരുപാട് സഹായങ്ങൾ നീട്ടുന്നവരാണ് നമ്മളൊക്കെ. എന്തിന് വേണ്ടിയെന്ന് ചോദിച്ചാൽ ചെറിയ ചെറിയ വിത്തുകൾ കുഴിച്ചിടുകയാണ്. ആ വിത്തുകൾ കൊയ്തെടുക്കാൻ വേണ്ടി ഒരു വലിയ പ്രപഞ്ചനാഥന്റെ മഹ്ശറയിലേക്ക് നാം പ്രയാണം നടത്തുമ്പോ സമ്പാദിച്ചത് മുഴുവനും ജീവിതത്തിൽ ഇന്നോളം ഓടി നടന്ന് ഗൾഫിലും നാട്ടിലുമായി അധ്വാനിച്ചത് മുഴുവനും ഇട്ടെറിഞ്ഞ് മക്കൾക്കും കുടുംബത്തിനും ഭാഗം വെച്ചു കൊടുത്ത് അവസാനം വീട്ടിൽ നിന്ന് അവസാന യാത്രയിറങ്ങുമ്പോ എന്താണ് നമ്മുടെ കയ്യിലുള്ള ലഗേജ് എന്ന് ചോദിച്ചാൽ ആ ലഗേജ് ഇതേ പ്രകാരമുള്ള മജ്ലിസുകളും ഇതിന് വേണ്ടി ഓടി നടന്നതും ഇതിന് വേണ്ടി അരി കൊടുത്തതും ഇതിന് വേണ്ടി സ്ഥലം കൊടുത്തതും ഇതിന് വേണ്ടി സംഗമിച്ചതും ഇതിന് വേണ്ടി പരിപാടിയിൽ പങ്കെടുത്തതുമാണ്. അല്ലാഹു നമുക്ക് ഈ മജ്ലിസ് ഒരു വലിയ മുതൽ കൂട്ടാക്കി തരട്ടെ.
അല്ലാഹു നമുക്ക് ഈ മജ്ലിസ് ഒരു വലിയ മുതൽ കൂട്ടാക്കി തരട്ടെ. ദുനിയാവിലും ആഖിറത്തിലും രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർ, മക്കളില്ലാതെ കഷ്ടപ്പെടുന്നവർ, വീടില്ലാതെ, ജോലിയില്ലാതെ, പരീക്ഷകൾ കഴിഞ്ഞ് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരു സന്തോഷമില്ലാതെ, കല്യാണം കഴിക്കാൻ പ്രായമായ പെൺമക്കൾ ഇണകളെ കിട്ടാതെ, ആൺമക്കൾ ഇണകളെ കിട്ടാതെ ഒക്കെ വിധങ്ങളായ വിഷമങ്ങൾ കഴിയുന്ന ധാരാളം ആളുകൾ ഈ പ്രാർത്ഥനാ സംഗമത്തിന് വന്നിട്ടുണ്ട്. അല്ലാഹു അവരുടെ എല്ലാവരുടെയും എല്ലാവിധ വിഷമങ്ങളും തീർത്ത് സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. സഹോദരന്മാരെ, അലോപ്പതി തോൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ഇഷ്ടംപോലെ നമ്മുടെ നാടുകളിൽ പൊങ്ങി വരികയാണ്. വളരെ വിശാലമായി ഒരു വലിയ പ്രൗഢമായ പ്രഭാഷണത്തിനൊന്നും ടൈം ഇല്ല. അതുകൊണ്ട് പറയുന്ന ഹൃസ്വമായ കാര്യങ്ങൾ നിങ്ങളൊക്കെ മനസ്സിലാക്കണം. മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർ മനസ്സിലാക്കേണ്ടത് അലോപ്പതി തോറ്റുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മരുന്ന് കുടിച്ച് 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 വേറെ ഒരു രോഗിയായി മാറി എന്നല്ലാതെ കാര്യമായ ഫലം കാണാത്ത ഒരു യുഗത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. എല്ലാ രംഗത്തും പരാജയമാണ്. നിങ്ങൾക്കറിയാം, പണ്ട് കാലഘട്ടങ്ങളിൽ ഒരു വയറുവേദന വന്നാൽ കോട്ടക്കലോ ചെങ്കോട്ടിയിലോ തിരൂരോ വിൽക്കുന്നുണ്ടാകും അറബി പാൽക്കായം. ആ അറബി പാൽക്കായം കൊണ്ടുപോയി കലക്കി കുടിച്ചാൽ വയറുവേദന മാറിയിരുന്നു. കയ്യിലോ കാലിലോ എവിടെയെങ്കിലും ഒരു ചെറിയ പൊട്ടോ മുറിവോ സംഭവിച്ചാൽ അന്നുണ്ടായിരുന്നു അപ്പന്റെ ഇല. ആ അപ്പന്റെ ഇല കൊണ്ടുവന്ന് കുത്തിപ്പീഞ്ഞ് കോട്ടന്റെ ചീല കൊണ്ട് മുറിവിൽ കെട്ടിയാൽ അതങ്ങ് ഉണങ്ങിപ്പോയിരുന്നു, പ്രശ്നമില്ല. തലവേദന ഉണ്ടായാൽ വിക്സ് പുരട്ടിയാൽ താൽക്കാലികമായി ശമനമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് കാലഘട്ടം വളരെ പരിഷ്കരിച്ചപ്പോ, മനുഷ്യന്മാർ പരിഷ്കൃതരായി മാറിയപ്പോ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളും പരിഷ്കൃതമായി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇന്നത്തെ വിഷമങ്ങളുടെ ഗതി നിങ്ങൾക്കറിയോ? ഡോക്ടർമാർ പോലും കൈ മലർത്തുകയാണ്. ഞങ്ങളുടെ കയ്യിലുള്ള മരുന്നൊക്കെ കഴിഞ്ഞു, നമ്മുടെ കയ്യിലുള്ള കാശും കഴിഞ്ഞു, വീടും പറമ്പും വിടുവനും വിറ്റ് തൊലച്ചു കൊണ്ടുപോയി കൊടുത്തിട്ടും രോഗത്തിന് പരിഹാരം കാണാൻ ഡോക്ടർമാർക്ക് കഴിയാത്ത ഹോസ്പിറ്റലുകളിൽ നിന്ന് മറു ഹോസ്പിറ്റലിലേക്ക്, അവിടെ നിന്ന് മദ്രാസിലേക്ക്, അവിടെ നിന്ന് വെല്ലൂരിലേക്ക്, അവിടെ നിന്ന് മംഗലാപുരത്തേക്ക്, അവിടെ നിന്ന് അവസാനം കഷണം കുത്തിയെടുത്ത് തിരുവനന്തപുരത്തേക്ക് ചെക്കപ്പിന് അയച്ച് അവസാനം റിസൾട്ട് കാത്തിരിക്കുന്നു. റിസൾട്ട് കാതോട് പേടിച്ച് വാങ്ങിക്കൊണ്ട് വരുമ്പോ ഡോക്ടർമാർ സ്വകാര്യമായി വിളിച്ചിട്ട് പറയുന്നു, പേടിക്കുന്നു വേണ്ട, നിങ്ങളെ രോഗം കുറച്ച് ഡേഞ്ചറാണ്. ആ സമയത്താണ് നമ്മൾ ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ തലയിങ്ങനെ കറങ്ങും പോലെ തോന്നുകയാണ്, കൈകാല് കുഴയും പോലെ തോന്നുകയാണ്. അള്ളാഹുവേ, ഇന്ന് വരെ പത്രത്തിൽ ഞാൻ വായിച്ചിരുന്നു ഇങ്ങനെ വൃക്ക രോഗിയെ സഹായിക്കണമെന്ന്. പല ഭാഗത്തിനൊന്നും ഞാൻ കേട്ടിരുന്നു ഇന്ന ആൾക്ക് ക്യാൻസർ ആണത്രേ എന്ന്. പല ആളുകൾക്കും ഞാൻ കേട്ടിരുന്നു പ്രഷറും പ്രമേഹം കൂടി കുഴഞ്ഞു കിടപ്പിലായിട്ടുണ്ടു എന്ന്. പക്ഷേ ഇന്ന് ഞാനും ആ രോഗത്തിന്റെ അടിമയായോ എന്നുള്ള ഭയത്തോടുകൂടി ഹോസ്പിറ്റലിൽ വരാന്തയിൽ നിന്ന് തല കറങ്ങും പോലെ മുഖം വിവരണമായി കണ്ണുനീർത്തുള്ളികൾ ഒലിപ്പിച്ചിറങ്ങുമ്പോ ഭാര്യ കൈപിടിച്ച് ചോദിക്കും, എന്തേ ഡോക്ടർ പറഞ്ഞത്? ഉമ്മാന്റെ ഫോൺ വിളി എന്താ മോനെ ഡോക്ടർ പറഞ്ഞത്? മറുപടി പറയാം, നാവ് ചലിക്കുന്നില്ല. മറുപടി പറയാൻ നമ്മളെ കയ്യിന് ധൈര്യമില്ല, വാക്കിന് സാമർത്ഥ്യമില്ല. കാരണം നമ്മളാകെ തളർന്നു പോയി, നമ്മളാകെ തളർന്നിരിക്കുകയാണ്. ഞാൻ ഈ രോഗത്തിന്റെ അടിമയാണെന്ന് കേൾക്കുമ്പോ, അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾ, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സയ്യിദുന റസൂലുള്ളാഹ് ഉറക്കന സ്വലാത്ത് ചൊല്ലിക്കോ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കന സ്വലാത്ത് ചൊല്ലിക്കോ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഉമ്മത്തിനെ എങ്ങാനും പരീക്ഷിക്കാൻ തീരുമാനിച്ച ആ പരീക്ഷണം എവിടെ എത്തുമെന്നറിയോ? ഹത്താ യമുറ റജുലു ബിൽ ഖബരി ഫയതമറ അലൈഹി വയഖൂലു യാ ലൈതനി മിത്തു ഖബല ഹാദാ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മനുഷ്യന്മാര് പരീക്ഷണങ്ങൾ വന്നിട്ട് നടന്നു പോകുന്ന ശ്മശാന ഭൂമിയിൽ മറവിട്ട് കിടക്കുന്ന വാപ്പാന്റെ ഖബറിന്റെ മുകളിൽ കമഴ്ന്ന് വീണിട്ട് ഉപ്പാ നിങ്ങൾ മരിച്ച സ്ഥാനത്ത് ഞാൻ മരിച്ചിരുന്നു എങ്കിൽ എന്ന് പറഞ്ഞിട്ട് വിലപിക്കുന്ന ഒരു കാലം ഇതാ വരാൻ പോവുകയാ. എന്താ കാരണമെന്നറിയോ? ഈമാനിന്റെ ശക്തിയല്ല, കടബാധിത തലയ്ക്ക് മുകളിൽ വന്നിട്ട് രോഗം കൊണ്ട് പൊറുതിമുട്ടി അധ്വാനിച്ചിരുന്ന കാശിന് ബറക്കത്തില്ല.
നാലഞ്ച് ഗൾഫിൽ പോയി ഒന്നും സമ്പാദ്യമില്ല, മക്കളെ കെട്ടിച്ച വീട്ടിലൊരു സമാധാനമില്ല, വീട്ടിലേക്ക് കയറി വന്ന തലവേദനയാ, ജീവിതത്തിൽ കൂരാ കൂറിയിട്ട് വരുന്നോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് അലാ ബിദിക്കില്ല, ഖുർആൻ പറഞ്ഞത് അലാ, അറിയണം എന്റെ ഉമ്മ, അറിയണം എന്റെ ഉപ്പ, ബിദിക്കില്ല അല്ലാഹുവിനെ ഓർക്കൽ കൊണ്ടല്ലാതെ മനസ്സിന് സമാധാനം വരൂല. വിശുദ്ധ ഖുർആൻ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. ഈ വല്ലാത്ത കഷ്ടപ്പാട് വരുമ്പോ എല്ലാ ചികിത്സകളും അടുക്കുമ്പോഴാണ് പള്ളിയിലെ ഉസ്താദിനടുത്ത് പോകുന്നത്. എല്ലാ സ്ഥലത്തു നിന്നും അടക്കുന്ന സമയത്താണ് ബഹുമാന്മാരായ സോഫിയ സൂഫിയാക്കളെയും മഹാന്മാരെയും കണ്ടിട്ട് പറയും, ഉസ്താദെ ഇങ്ങനെയാണ്, കുറെ ട്രീറ്റ്മെന്റ് കൊടുത്തു, കുറെ കീമ കൊടുത്തു, തലമുടിയൊക്കെ കൊഴിഞ്ഞു പോയി, നിങ്ങൾ ദ്വാരക്കണട്ടോ അതിൽ ചെന്ന്. ഞാനൊന്ന് ചോദിക്കട്ടെ സഹോദരങ്ങളെ, ആവശ്യം എന്തുണ്ടെങ്കിലും കുഴയണ്ട, റബ്ബിന്റെ വാതിൽ മുട്ടുവാൻ മടി വേണ്ട, ആരും എനിക്കില്ലല്ലോ നീ അല്ലാതെ എന്നും പറഞ്ഞു നീ തേടണം വല്ലാതെ. വിശ്വാസികൾക്കുള്ള ആയുധം ദുആയാണ്, തിരുമുസ്തഫ നബി തങ്ങളും പറയാണ്. എല്ലാത്തിനും പരിഹാരം ആത്മീയമാണ്, നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാത്തിനും പരിഹാരം ആത്മീയതയിലുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം, എല്ലാത്തിനും പരിഹാരം അള്ളാഹുവിന്റെ ദീനിലുണ്ട്. ഒരു ഡോക്ടർമാർക്കും പോണ്ട, എല്ലാത്തിനും അള്ളാഹുവിന്റെ ദീനിൽ പരിഹാരമുണ്ട്. പൊന്നാനിയില് പ്ലേഗ് രോഗം ബാധിച്ചപ്പോ മഖ്ദൂം തങ്ങൾ കൊടുത്ത മരുന്ന് മങ്കൂസ് മൗലൂദാണ്. ഇമാം ബൂസൂരിക്ക് വല്ലാത്ത പക്ഷാഘാതം പിടിപെട്ടപ്പോ ബൂസൂരി ഇമാം മിറുക്കി പിടിച്ച മരുന്ന് ബുർദയാണ്. അവിടെ നിങ്ങോട്ട് ഒരുപാട് പരിശിച്ചാൽ എല്ലാത്തിനും അള്ളാഹു കൊടുത്ത മരുന്ന് ദിക്റുകളും ആത്മീയമായ മരുന്നുമായിരുന്നു. ഇന്ന് കാലത്തിന്റെ നിയന്ത്രിക്കുന്ന മഹാനായ ആത്മീയ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നമ്മളെ വിഷമങ്ങൾ മാറാൻ നമുക്ക് തന്നു മജ്‌ലിസ് നൂർ. അള്ളാഹു കബൂലാക്കട്ടെ. നിങ്ങൾക്കറിയോ ലോകത്ത് എല്ലാത്തിനും മരുന്ന് ആത്മീയതയിലുണ്ട്. അതിന് ആദ്യം ഹൃദയം ഒന്ന് സംസ്കരിക്കണം. ഇന്നലെയും മിനിയാന്നൊക്കെ നിങ്ങൾക്കറിയാം, ശുദ്ധമായ റജബ് മാസത്തിൽ 27-ാം രാവിന്റെ അന്ന് നിങ്ങളൊക്കെ നോമ്പിന്ന് 27-ന് നോമ്പ് അനുഷ്ഠിച്ചവരാണ്. 27-ന് ഇസ്രായ മീറാജ് ഉണ്ടായി. ഇസ്രായ മീറാജിന്റെ രാത്രി നിങ്ങൾക്കറിയാം, പരിശുദ്ധ റസൂലുള്ള ഉമ്മമാർ ഉപ്പമാർ ഉറക്കന സലാത്തൂർ ആക്റ്റീവായി ആ വേസോട് കൂടി ചൊല്ലിക്കോ, മുഹമ്മദുർ റസൂലുള്ള, മുഹമ്മദുർ റസൂലുള്ള. അല്ലാഹുവിന്റെ ഹബീബ് കളങ്കം എന്താണെന്ന് മനസ്സിൽ കാണാത്ത സ്ഫടിക സമാനമായ നിഷ്കളങ്കതയുടെ ആൾരൂപമായ ലൗലാക 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 ലമാ ഖലഖ്തുൽ അഫ്ലാക്, നബിയേ അങ്ങയെ പടച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ഭൂമി ഞാൻ പടക്കുമായിരുന്നില്ല എന്ന് ആരെ കുറിച്ചാണോ അല്ലാഹ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്, ആ ഹബീബായ നബി തങ്ങളെ മിഅ്റാജിന്റെ ഇസ്രാഇന്റെ യാത്രക്ക് കൊണ്ടുപോകുമ്പോ ആദ്യം ചെയ്ത പരിപാടി എന്തെന്നറിയുമോ? ആദ്യം ചെയ്ത പരിപാടി സംസം വെള്ളം കൊണ്ടുവരുന്നു. മീകായിൽ സംസം വെള്ളം കൊണ്ടുവന്നു. ജിബിരിയിലും മീകായിലും കൂടെ റസൂലുള്ളാന്റെ ഹൃദയം സംസം വെള്ളം കൊണ്ട് കഴുകുകയാണ്. ഞാൻ ചോദിക്കട്ടെ ഉപ്പ, അല്ലാന്റെ ഹബീബിന്റെ കൽബിന്റെ അത്ര നല്ല കൽബ് ഏതാ, അത്ര ആത്മാവ് ഏതാ, എന്നിട്ടും മുത്തുനബിയുടെ ശരീരമല്ല ആത്മാവിനെ സംസം വെള്ളം കൊണ്ട് കഴുകിയത് എന്തിനെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യനിക്ക് പാഠമാകാൻ വേണ്ടിയാണ്. മുത്തുനബിയുടെ ഹൃദയം കഴുകേണ്ട ആവശ്യമില്ല, റസൂലുള്ളാന്റെ ഹൃദയം വെള്ളി വിളക്കാണ്, റസൂലുള്ളാന്റെ ഹൃദയം ഗ്ലാസ് പേടകമാണ്, റസൂലുള്ളാന്റെ ഹൃദയം രക്തമാണ്, മാണിക്യമാണ്, സിന്ദൂരമാണ്. റസൂലുള്ളാന്റെ ഹൃദയത്തിന് പകരം വെക്കാൻ പര്യാപ്തമായ ഹൃദയം പ്രപഞ്ചത്തിലല്ല ഒരാൾക്കും കൊടുത്തിട്ടില്ല. ആ റസൂലിന്റെ ഹൃദയമാണ് കഴുകുന്നത്. എന്തിനെന്ന് അറിയുമോ? ഈ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുന്ന പ്രിയപ്പെട്ട പിതാക്കന്മാർ, നിസ്കാരക്കുപ്പായും മക്കനെയും തരത്തിൽ നിസ്കരിക്കുന്ന ഉമ്മമാർ, മജ്‌ലിസിനൂർന്ന് വരുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, ആദ്യം കഴുകേണ്ടത് ഹൃദയമാണ്, ആദ്യം കഴുകേണ്ടത് ഹൃദയമാണ്, ആദ്യം കഴുകേണ്ടത് ഹൃദയമാണ്. ഈ പാഠം നമ്മളെ പഠിപ്പിക്കാനാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹൃദയം കഴുകണം, എന്നിട്ടാണ് ഒരു നല്ല യാത്രക്ക് പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണേ.
എന്നിട്ടാണ് ഒരു യാത്രക്ക് പോകുന്നത്. എങ്ങനെ? ആദ്യം മുത്തലിബിന്റെ ഹൃദയം കഴുകി, എന്നിട്ടാണ് പിന്നെ ഇസ്രാ യാത്രക്ക് തുടക്കം കുറിക്കുന്നത്. ആദ്യം ചെയ്ത പരിപാടി ബേസിക്കൽ ഫൗണ്ടേഷൻ കൽബ് ശുദ്ധിയാക്കുകയാണ് അല്ലെ. ഒന്ന്, രണ്ട്, ഒരാൾ ഉംറക്ക് പോവാൻ, ഒരാൾ ഹജ്ജിന് പോവാൻ, ഫൗണ്ടേഷൻ എന്താ അറിയോ? എന്താ അറിയോ? ഹക്കിടപാടുകൾ തീർക്കുക, എല്ലാവരെ കൊണ്ടും പൊരുത്തപ്പെടിക്കുക അല്ലെ. നിങ്ങൾ കാരണ കേസല്ലേ. ഒരു ഉംറക്ക് പോകുന്ന വ്യക്തി, ഹജ്ജിന് പോകുന്ന വ്യക്തി, അവൻ ഏത് വില്ലാളി വീരനാണെങ്കിലും അള്ളാഹുവിന്റെ നിയമം ആദ്യം നീ ചെയ്യേണ്ട പരിപാടി എല്ലാവരോടും ഒന്ന് സലാം പറഞ്ഞ്, എല്ലാവരും വെറുപ്പിച്ചതും പിണങ്ങിയതൊക്കെ ഒന്ന് പരിഹരിച്ച്, ഒന്ന് കൈ കൊടുത്ത് മുസാഫഹത്ത് നടത്തി എല്ലാവരെ കൊണ്ടും ഒന്ന് പൊരുത്തപ്പെടിച്ചിട്ട് വന്നാൽ മതി മക്കത്തുക്കും മദീനത്തുക്കും, അല്ലാതെ ഇങ്ങോട്ട് വരണ്ട, നിന്റെ പൈസ പോവും എന്നർത്ഥം. രണ്ട്, രണ്ട്, ഒരാൾ തൗബ ചെയ്യാൻ തീരുമാനിച്ചു, നന്നാവണം തീരുമാനിച്ചു. അല്ലാഹു റസൂൽ പറഞ്ഞത് നാല് ഷർത്ത. ഒന്നാമത്തെ ഷർത്ത് എന്താ നിങ്ങള്? അതിൽപ്പെട്ട ഒന്നാമത്തെ ഷർത്ത്, തൗബ ചെയ്തോ അല്ലാഹു സ്വീകരിക്കും. പക്ഷേ ഡിമാൻഡ് ഉണ്ട്, എല്ലാ മനുഷ്യന്മാരുമായുള്ള ഹക്കിടപാടുകൾ തീർക്കണം, എല്ലാവരും കൊണ്ടും പൊരുത്തപ്പെടിക്കണം. നിങ്ങൾ നോക്കാണി, ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളൊക്കെ വിചാരിച്ച് പള്ളിക്കാണ്ട് പോവാ, കുറെ എക്സസൈസ് ചെയ്ത് കുറെ നിസ്കരിച്ച്, സുന്നത്തും ഫർളക്കാണ് നിസ്കരിച്ച്, ഒരുപാട് നോമ്പ് നോറ്റാണ്ട് കൂട്ടി, ഒരുപാട് കർമ്മങ്ങളാണ്ട് ചെയ്താൽ അല്ലാഹു അങ്ങ് കൊണ്ടുപോകുന്ന അല്ല, ഒരാളും അവന്റെ അമല കൊണ്ട് വിജയിക്കുകയില്ലെന്ന് ഷഫീഉനാ റസൂലുള്ളാ. ഞാനത് പറയാൻ കാരണം, അപ്പൊ ഇതിലൊക്കെ നിങ്ങളൊക്കെ നല്ല ആളുകളാണ്, എന്നാലും പിണങ്ങി നിൽക്കുന്ന ആളുകളുണ്ടാകും അയൽവാസികളോട്, റോഡിന്റെ പേരില്, ഇടവഴിൻ്റെ പേരിൽ, വഴിയുടെ പേരിൽ, കരണ്ടിൻ്റെ പേരിൽ, സ്ഥലത്തിൻ്റെ പേരിൽ, സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ, കുടുംബ പ്രശ്നത്തിൻ്റെ പേരിൽ, ബാലഭർത്തൃ പ്രശ്നത്തിൻ്റെ പേരിലൊക്കെ പിണങ്ങി നിൽക്കുന്ന ആളുകളുണ്ടാവും. ബഹുമാനപ്പെട്ട മജ്ലിസുന്നൂർ നേർത്തു കൊടുക്കുന്ന ബഹുമാനപ്പെട്ട അബൂ ഷമ്മാസ് ഫൈസി അവർ കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വല്ലാഹിൽ ഹംദ്. അപ്പൊ ഒരു മനുഷ്യൻ തൗബ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, പിണങ്ങി നിൽക്കുന്ന മനുഷ്യന്മാർ കേൾക്കണം, തൗബ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, ഹജ്ജ് നിർവഹിക്കാൻ ഉദ്ദേശിച്ചാൽ, ഉംറ നിർവഹിക്കാൻ ഉദ്ദേശിച്ചാൽ, എല്ലാത്തിനും ഫൗണ്ടേഷനായി അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞത് മനുഷ്യന്റെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിനെ സംസ്കരിക്കാനാണ്. അതിന് വേണ്ടിയാണ് റസൂലുള്ളാന്റെ ഹൃദയം സംസം വെള്ളം കൊണ്ട് കഴുകിയിട്ട് മിസ്റായിന്റെ യാത്ര ആരംഭിച്ചത്. വീണ്ടും ഒരു ഹദീസൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അള്ളാഹു റസൂൽ പറഞ്ഞു, എന്റെ ഉമ്മത്തീങ്ങളെ ഇബാദത്ത്, എന്റെ ഉമ്മത്തീങ്ങളെ നമസ്കാരം, എന്റെ ഉമ്മത്തീങ്ങളെ നോമ്പ്, എല്ലാ കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല ഉയർത്തിയിട്ട് ഒന്നാൻ ആകാശത്ത് വെക്കുകയാണ്, അവിടെ നിന്ന് അങ്ങോട്ട് റബ്ബിന്റെ ഹദത്തിലേക്ക് കൊണ്ടുപോകുന്നത്. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും എന്റെ ഉമ്മത്തീങ്ങളെ അഴമാലികൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുകയാണ്. പക്ഷേ രണ്ട് വിഭാഗം നാളുകളെ ഇബാദത്ത് അള്ളാഹ്ക്ക് വേണ്ട. എന്റെ ഉമ്മമാര് മനസ്സിലാക്കണേ, ഉപ്പമാര് മനസ്സിലാക്കണേ, രണ്ട് വിഭാഗം നാളുകളെ ഇബാദത്ത് അള്ളാഹ്ക്ക് വേണ്ട. അവൻ ഭാര്യഭർത്താവായ ഹജ്ജ് ചെയ്താലും, അവന് 11 റക്അത്ത് വിത്ര് നിസ്കരിച്ചാലും, അവൻ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോറ്റാലും, സുന്നത്തും ഫർളുമായ അഴമാല് അള്ളാഹ്ക്ക് വേണ്ട. ആ രണ്ട് വിഭാഗം ഏതാണെന്നറിയോ? ഒന്ന്, അള്ളാഹ്ക്ക് പങ്കുചേർത്ത ആളുകളാണ്, നമ്മളാരും അത്തരക്കാരല്ല. രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും നീ കൂറിയാട്ട് വന്ന ഉമ്മമാർ ഉപ്പമാലുണ്ടെങ്കിൽ എന്റെ സ്നേഹത്തോടുകൂടെ പറയട്ടെ, ഒഴിഞ്ഞു മാറിക്കോ. രണ്ടാമത്തെ വിഭാഗം ബൈനഹു വബൈന അഖീഹി ഷഹിനാ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് തെറ്റിലാണോ, പണക്കത്തിലാണോ, അവനിങ്ങോട്ട് മിണ്ടാതെ ഞാൻ അങ്ങ് മിണ്ടൂല, അവന്റെ കല്യാണത്തിന് ഞാൻ പോവൂല, അവന്റെ മുഖത്ത് ഞാൻ നോക്കൂല, അവൻ എന്നോട് പരിപാടി പറഞ്ഞിട്ടില്ല, അവൻ എന്റെ പരിപാടിക്ക് വരാത്തവനാണ്. വേണ്ട മുസ്ലിം ഉമ്മ, ഏത് ഈ ലോകത്ത് ഏത് മനുഷ്യന്മാരോട് പിണങ്ങി നിന്നാലും
അവന്റെ ഇബാദത്ത് അല്ലാഹുവിന് വേണ്ട. ഭർത്താവിനെ ധിക്കരിച്ച് വന്നിട്ട് കേസുമായി നടക്കുന്ന പെങ്ങന്മാരുണ്ട്. തലാഖില്ലാതെ വർഷങ്ങളോളം ഭർത്താവിന്റെ കൂടെ പോകാത്ത, കുട്ടികളുണ്ടായിട്ടും ഭർത്താവ് വിളിക്കാൻ വന്നാലും പോവാത്ത, പിണങ്ങി നിൽക്കുന്ന പെങ്ങളെ നിങ്ങളെ നിസ്കാരം അല്ലാഹുവിന് വേണ്ട. അതാണ് മുത്തുനബി പറഞ്ഞത്. എന്റെ ഉമ്മത്തി നിങ്ങൾ അഞ്ചു വക്തി എക്സസൈസ് ചെയ്തു, സുബീക്ക് എക്സസൈസ് ചെയ്തു, ളുഹ്റിക്ക് നാല് റക്അത്ത് എക്സസൈസ് ചെയ്തു, അസർക്ക് നാല് റക്അത്ത് എക്സസൈസ് ചെയ്തു. എന്ത് കർമ്മം ചെയ്താലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കാണുമ്പോ മിണ്ടാത്ത രൂപത്തിൽ നടക്കുന്ന ആരെങ്കിലും ഈ മജ്‌ലിസിലുണ്ടോ? അവന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കുകയില്ലെന്ന് ഷഫീഉനാ റസൂലുള്ളാ. അതുകൊണ്ടാണ് അകം ശുദ്ധിയാക്കാതെ പുറം മിനു കണ്ട, കക്കൂസിനുള്ളൊരു രീതി നീ എടുക്കണ്ട. അകം ശുദ്ധിയാക്കാതെ പുറം മിനു കണ്ട, കക്കൂസിനുള്ളൊരു രീതി നീ എടുക്കണ്ട. നല്ല ഷർട്ടാണ്, നല്ല തലപ്പാവ്, നല്ല വസ്ത്രമാണ്, നല്ല മേക്കപ്പുള്ള ഇബാദത്താണ്, നല്ല വേഷഭൂഷാദികളാണ്, പക്ഷേ കൽബിൽ കുശുമ്പാണ്, കൽബിൽ കുനിട്ടാണ്, കൽബിൽ അസൂയയാണ്, കൽബിൽ അഹങ്കാരമാണ്, കൽബിൽ അകപ്പെരുമയാണ്, കൽബിൽ ലോകമാനമാണ്, കൽബിൽ പൊങ്ങച്ചമാണ്. അയൽവാസികൾക്ക് അയാളെ കണ്ടൂടാ, കുടുംബക്കാർക്ക് അയാളെ കണ്ടൂടാ, നാട്ടുകാർക്ക് അയാളെ വെറുപ്പാണ്. അദ്ദേഹത്തിനെ കൊണ്ട് ഒരു ഉപകാരമില്ലെന്ന് മാത്രമല്ല, ആ പെണ്ണൊരു ഉപദ്രവകാരിയാണെന്ന് നാട്ടുകാർ പറയുന്ന രൂപത്തിലാണോ ഇബാദത്ത് അല്ലാഹുവിന് വേണ്ട? ഒന്ന്. പിന്നെ നമ്മൾ കൊടുക്കുന്ന ധർമ്മമുണ്ടല്ലോ, സദഖ. ആ സദഖയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ലാ യംഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നിങ്ങൾ കോടിക്കണക്കിന് രൂപ ധർമ്മം ചെയ്താലും നിങ്ങളെ മക്കളെ നിങ്ങൾ എങ്ങനെ വളർത്തിയാലും നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ അത് ഉപകാരപ്പെടൂല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, നല്ല മനസ്സുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത്. നല്ല മനസ്സാണോ ചെറുത് മതി, അള്ളാഹു രക്ഷപ്പെടുത്തും. മനസ്സ് നല്ലതല്ലയോ വലുത് ചെയ്താലും അള്ളാഹുവിന്റെ അടുക്കൽ കാണൂല. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മദ്രസ നൂറ് വന്നോളി, സ്വലാത്ത് ചൊല്ലിക്കോളീം, ഇബാദത്ത് ചെയ്തോളി, എല്ലാരെ കാണുമ്പോൾ ഒന്ന് ചിരിക്കുക. എല്ലാരോടും ഏത് പറത്തേക്കോട്ടെ ഏത് പ്രസ്ഥാൻ എല്ലാരെ കാണുമ്പോൾ ഒന്ന് ചിരിക്കുക, ഒന്ന് സലാം പറയാ. കല്യാണൊക്കെ ഉണ്ടാവുമ്പോ അയൽവാസികളെ വീട്ടിൽ ഒന്ന് പോവാ. 5 സെന്റ് ഭൂമിയിൽ വലിയ ചൈനാ വനമതിൽ കെട്ടിയിട്ട് വലിയൊരു ഗേറ്റ് വെച്ചിട്ട് അതിൽ പൂട്ടിയിട്ട് ഭാര്യയും മക്കളും മാത്രം പേരന്റെ ഉള്ളിൽ ഇത്തിരിക്കണ്ട, ഒന്ന് അയൽവാസികളെ വീട്ടിൽ ഒന്ന് പോവാ. കല്യാണം സർക്കാരൊക്കെ ഉണ്ടാകുമ്പോ തലേന്ന് രാത്രി പണ്ടത്തെ ഉമ്മാരുണ്ട് ഞങ്ങൾ ഉള്ളി തൊലിക്കാനും അരി നോക്കാനൊക്കെ. അയൽവാസികളുടെ കല്യാണം ഉണ്ടാവുമ്പോ എല്ലാരും വരും. 27 രാവിന്റെ അന്ന് പലഹാരങ്ങൾ ഉണ്ടാക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും, അങ്ങോട്ട് നെയ്യപ്പം, അവിടുന്ന് ഇങ്ങോട്ട് കുയ്യപ്പം, ഇവിടുന്ന് അങ്ങോട്ട് കഴുത്തപ്പം, അവിടുന്ന് ഇങ്ങോട്ട് സമൂസ. എന്ത് റാഹത്തായിരുന്നല്ലേ, ഇതൊക്കെ വെറുതെ ആയിരിച്ചോ? 26-ാം ബറാത്തിരാവിന്റെ അന്ന്, മിഹ്റാജിന്റെ അന്നൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോ എല്ലായിടത്തും കൊണ്ടുപോയി കൊടുക്കും. ചെറിയ പെരുന്നാൾ മാസം കണ്ട ഫിത്ർ സക്കാത്തിന്റെ അരിയേറ്റ് വിളക്കും ടോർച്ചും അടിച്ചിട്ട് നാട്ടിലെ എല്ലായിടത്തും കൊണ്ടുപോയി കൊടുക്കും, അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും. ഒരു സ്നേഹ സൗഹാർദ്ദ ബന്ധം, അതായിരുന്നു ഇസ്ലാം. അതാണ് ഇസ്ലാം, സ്നേഹവും സൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുന്ന ബന്ധം. എത്രത്തോളം നരങ്ങൾക്ക് അള്ളാഹുവിന്റെ ഇസ്ലാമിലെ നിസ്കാരം. ഒരു മുതലാളിയും ഒരു തൊഴിലാളിയും നിസ്കരിക്കാൻ പോയി. തൊഴിലാളിക്ക് 1-ാമത്തെ സൊഫിലാണ് സ്ഥലം കിട്ടിയത്, മുതലാളിക്ക് നേരെ ബാക്കിലാണ് സ്ഥലം കിട്ടിയത്. രണ്ടുപേർ നിസ്കരിക്കുമ്പോ സുജൂദിക്ക് പോകുമ്പോ തൊഴിലാളിയുടെ കാലിന്റെ ചോട്ടിലാണ് മുതലാളി നെറ്റുവെക്കുന്നത്. മനസ്സിലാക്കണം അല്ലേ, തൊഴിലാളിയുടെ കാലിന്റെ ചോട്ടിൽ മുതലാളി നെറ്റുവെക്കാണ്. എന്താ കാരണം? ലാ അറബീൻ അലാ അജ്മി, അല്ലേ? ഹജ്ജിന് പോകുമ്പോ ഉംറക്ക് പോകുമ്പോ എല്ലാ സുൽത്താന്മാരും രാജാക്കന്മാരും പ്രമാണിമാരും ഒരു ഷർട്ടും ധരിക്കാൻ പാടില്ല, ഒരു തുന്നിക്കിട്ടയും ധരിക്കാൻ പാടില്ല. ഞാൻ വലിയ പ്രമാണിയാ, ഞാൻ സുൽത്താൻ സലാഹുദ്ദീൻ പോക്കിയ ബ്രൂണ സുൽത്താനാ, അതുകൊണ്ട് എനിക്ക് ഷർട്ട് ഉരുട്ടിട്ടൊന്നും തവാഫ് ചെയ്യാൻ പറ്റൂല, ഞാൻ ഹെറാമലാണ്. പക്ഷെ ഞാൻ ഷർട്ടിടും പറ്റൂല. ഏത് വലിയവനും എത്ര വില്ലാളി വീരനും രാജാക്കരും പ്രഭുക്കളും അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു മുണ്ട് രണ്ട് മുണ്ട് മാത്രം, വേറെ ഒന്നും ധരിക്കാൻ പാടില്ല. അയ്യ് നാണല്ലേ, അയ്യ് കുറവല്ലേ, ഷർട്ട് താത്ത അത്ര ആളുകളിടയ്ക്ക് ഇറങ്ങിയ
അള്ളാഹുവിനധികം പറഞ്ഞു, നീ വലിയ പത്രം കാണിക്കണ്ട, നീ വലിയവനല്ല. പൊട്ട നീ മുന്തുള്ളി പിഞ്ചോര കട്ട, പിന്നിൽ നീ കാഷ്ടം ചുമന്നോരു കൊട്ട. പൊട്ട നീ മുന്തുള്ളി പിഞ്ചോര കട്ട, പിന്നിൽ നീ കാഷ്ടം ചുമന്നോരു കൊട്ട. നമ്മളാരാൻ ഒരു കാലത്ത് ഒരു ചോരക്കട്ട, മുൻതുള്ളി ചോരക്കട്ട, ഒരു ചോരക്കട്ട ആയിരുന്നു നമ്മള്. ഇപ്പോഴോ കാഷ്ടം ചുമന്ന് നടക്കുന്ന ഒരു കൊട്ട. പുറത്ത് നമ്മൾ നല്ല ഷർട്ടൊക്കെ ഇട്ടെങ്കിലും നമ്മളെ സ്വകാര്യ ജീവിതത്തെ ഒന്ന് കടന്നു നോക്കാം. നിങ്ങള് ശരിക്കൊരു ഛർദി ബാധിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ബാധിച്ചാൽ, ഏത് VVIP ആണെങ്കിലും സ്വകാര്യ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതാണ് നമ്മൾ കാഷ്ടം ചുമന്ന കൊട്ടയാണ്. പിന്നെ എന്തിനാണ് നമ്മള് കൂടെയില്ല ജനിക്കുന്ന നേരത്തും, തീർച്ചയില്ല മരിക്കുന്ന നേരത്തും, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാം വൃതാ? കൂടെയില്ല ജനിക്കുന്ന നേരത്തും, കൂടെയില്ല നമ്മൾ ജനിച്ചപ്പോ, തീർച്ചയില്ല മരിക്കുന്ന നേരത്തും, ഇനി മരിക്കുമ്പോ ആരാ ഒപ്പം ഉണ്ടാവുക അതും പറയാൻ പറ്റൂല. മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാം വൃത? അതിന്റെ ഇടക്കൊരു 45 വയസ്സിൽ അറ്റാക്കായി മരിക്കാനുള്ളതാ? അതിന്റെ 10-15 കൊല്ലം ഇങ്ങനെ ജീവി കാണുമ്പോ വെറുതെ കുറുമ്പും കുശുമ്പും. അവനെ തകർക്കണം, കൂടോത്രം ചെയ്യണം, അവനെ ഇല്ലാതാക്കണം, അവനുമായി പകയും പാരയുമായി നടക്കണം. ഇവന്റെ ഇബാദത്തും അള്ളാഹുക്ക് വേണ്ട. പെണ്ണുങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ഉംറക്കാണ്ട് പോകുമ്പോ അമ്മായിമ്മ മോളോ മരുമകളോട് പറയാം, മരുമോളെ ഞാൻ പോവട്ടെ ഉംറക്ക്. അപ്പൊ മരുമകൾ മനസ്സോണ്ട് പൊയ്ക്കോളി ഇഞ്ഞിട്ട് ബെരണ്ട തള്ള അവിടെ പോയിട്ട് കാലിയ മതിയായിരുന്നു. അത്രയും ഉപദ്രവം ഈ തള്ളനെ കൊണ്ട് പെണ്ണിനുണ്ട് അല്ലേ? എന്നിട്ട് മരുമകള് അമ്മായിമാരോടും അങ്ങനെ, അമ്മായി മരുമകളോടും അങ്ങനെ, അങ്ങോട്ടും ഇങ്ങോട്ടും കീരിയും പാമ്പും കണ്ട മൈര. ആ വീട്ടിൽ ബർക്കത്തുണ്ടാവോ? ആ കുട്ടി നയിച്ചാ പൈസക്ക് ബർക്കത്തുണ്ടാവോ? ആ കുട്ടി ഗൾഫ് പോയാൽ സമാധാനം ഉണ്ടാവോ? ആ വീട്ടിൽ എങ്ങനെ റഹ്മത്ത്? എന്നാലോ ഈ ഹജ്ജും നിസ്കാരവും ഇപ്പാത്തി കണ്ട് കേറിയ കഴിഞ്ഞാൽ വിസ്മിങ്ങനെ എടുത്താൽ സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. കാരണം സ്വഭാവത്തുമ്പല് കൽബിന് തസ്കിയത്തില്ലെങ്കിൽ പിന്നെ സുബ്ഹാനല്ലാഹല്ലോ സുബ്ഹാനല്ലേ. ഈ കോലത്തില് ദിക്റും സലാത്തും കാട്ടിക്കൂട്ടൽ വലിയ ഉഷാറാ. പക്ഷെ കൽബില് എന്റെ മരവുണ്ടല്ലോ ഒരു വെറും പടക്ക, എന്റെ മോനുണ്ടല്ലോ ഓ ഓളവാത്ത, അതൊന്നും വേണ്ട. കൽബ് ശുദ്ധിയായി മരുമക്കളോടും അമ്മായിമാനോടും നാത്തുവിനോടും മൂത്തച്ഛനോടും ഇളച്ചനോടും എല്ലാവരും കൂടും കൂടി പറയാണ് ഞാന്, കുറച്ചൊക്കെ ഒന്ന് എഫ് ചെയ്യാനും വിട്ടു പുറത്തു കൊടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാപ്പായി കൊടുക്കുവാനും നല്ല മനസ്സ് കാണിച്ചിട്ടെങ്ങാനും ഒരു മനുഷ്യൻ ദിക്ര ചെല്ലിയ. സഹോദരങ്ങളെ, ലോകത്ത് ഏറ്റവും വലിയ രോഗം വന്ന പ്രവാചകനാണ് ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് രോഗം വന്നപ്പോ അയ്യൂബ് നബി മരുന്ന് കുടിച്ചിട്ട് ശസ്ത്രക്രിയ നടത്തിയിട്ടില്ല, ചെക്കപ്പ് നടത്തിയിട്ടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, എന്റെ അടിമയായ അയ്യൂബിനെ കുറിച്ച് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? ആരാണ് അയ്യൂബ് എന്നറിയോ? ഇതിനാദാ റബ്ബഹു, അയ്യൂബ് നബി അല്ലാഹുവിനെ വിളിച്ച സന്ദർഭം എപ്പോഴാ വിളിക്കുന്നതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീരം മുഴുവനും തളർന്നു പോയി, മാരക രോഗം കൊണ്ട് ബുദ്ധിമുട്ടായപ്പോ അയ്യൂബ് നബി വിളിച്ചതെന്താണ്? അന്നീ മസ്സനിയല്ലുറു വ അന്ത അർഹമുർ റാഹിമീൻ. അല്ലാഹുവേ എന്റെ രോഗം ശിഫയാക്കണമേ എന്ന് അയ്യൂബ് നബി ദുആ ചെയ്തിട്ടില്ല. ഉമ്മമാര് ശരിക്കും മനസ്സിലാക്കണേ, അല്ലാഹുവേ എന്റെ രോഗം ശിഫയാക്ക് അല്ലോ എന്ന് അയ്യൂബ് നബി ദുആ ചെയ്തിട്ടില്ല. അയ്യൂബ് നബി ദുആ ചെയ്തു എന്താ? ഇന്നീ മസ്സനിയല്ലുറു, അല്ലാഹുവേ എനിക്കൊരു ബുദ്ധിമുട്ട് പിടിപെട്ടിട്ടുണ്ട്, ആ ബുദ്ധിമുട്ട് വ അന്ത അർഹമുർ റഹീമീൻ. അല്ലാഹുവേ കാരുണ്യമുള്ളവൽ വെച്ച് ഏറ്റവും കൃപയുള്ള അല്ലാഹ് എനിക്കൊരു ബുദ്ധിമുട്ട് പിടിപെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്ക് ഞാൻ അയ്യൂബിന്റെ വിളിക്ക് ഉത്തരം കൊടുത്തു എന്ന് വിശുദ്ധ ഖുർആൻ.
ഈ ഉമ്മമാര് മനസ്സിലാക്കണം, നമുക്ക് രോഗം വന്നാ നമ്മൾ ദുആ ചെയ്യലന്താ, അല്ലാഹുവേ ശിഫയായി കൊണ്ടാ, പടച്ചോനെ രോഗം മാറ്റിക്കൊണ്ടാ, അല്ലാഹുവേ സുഖമാക്കിക്കൊണ്ടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബിനെ രോഗം മാറ്റിയത് ഒരൊറ്റ ദിക്റാണ്, റബ്ബി ഇന്നി മസനിയല്ലുറു വ അന്ത അർഹമുർ റാഹിമീ, കാരുണ്യത്തിന്റെ തമ്പുരാനായ അല്ലാ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്ക് മനസ്സിന്റെ ചടുലത, മനസ്സിന്റെ വിശ്വാസദാർഢ്യത, മനസ്സിന്റെ കളങ്കമില്ലാത്ത ഹൃദയത്തിന്റെ ഉടമ അയ്യൂബ് നബിക്ക് അല്ലാഹു ഉത്തരം കൊടുത്തു, രോഗം പൂർണ്ണമായി ശിഫയാക്കി. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവേ എനിക്കൊരു ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടുണ്ട്, നീ കൃപയുള്ളവനാണല്ലോ എന്നേ പറഞ്ഞിട്ടുള്ളൂ, അപ്പോഴേക്കും അല്ലാഹു മാറ്റി കൊടുത്തു അല്ലേ. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ പെട്ടപ്പോഴും ചെയ്ത പരിപാടി ദിക്റാൻ, എന്താ ദിക്റ്? ലാ ഇലാ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, അല്ലാഹുവേ ഞാൻ ഒരു ളുൽമ് ഒരു അക്രമം ചെയ്തു പോയി, അതുകൊണ്ടായിരിക്കും ചിലപ്പോ എന്നെ ശിക്ഷിക്കണത് എന്നുള്ള ദിക്റ്. എന്നാൽ യൂനുസ് നബി പടച്ചോനെ മത്സ്യവയറ്റിൽ നിന്ന് എന്നെ ഒഴിവാക്കി തരണേ എന്ന് ദുആ ചെയ്തിട്ടില്ല, അത് മനസ്സിലാക്കണം. അയ്യൂബ് നബി എന്റെ രോഗം മാറ്റി തരണേ എന്ന് ഒരിക്കലും ദുആ ചെയ്തിട്ടില്ല. യൂനുസ് നബി മത്സ്യവയറ്റിൽ നിന്ന് എന്നെ ഒഴിവാക്കി തരണമേ എന്ന് ദുആ ചെയ്തിട്ടില്ല. ദിക്റിലൊക്കെ ഉപോൽബലകമായിട്ടുള്ള അള്ളാഹുവിന്റെ സിഫത്താണ്. ഒരാൾ അയ്യൂബ് നബി അന്ത അർഹമുർ റഹീമീൻ, നീ കൃപയുള്ളവനിൽ വെച്ച് ഏറ്റവും കാരുണ്യമുള്ളവനല്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും അല്ലാഹു ആ കാരുണ്യം അത് കാണിച്ചു കൊടുത്തു. യൂനുസ് നബി ഇന്നി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, നീ എത്ര പരിശുദ്ധനാണ്, നീ അല്ലാതെ ഒരു ഇലാഹുമില്ല, ഞാൻ ഒരു അക്രമിയായി പോയി, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും യൂനുസ് നബിയെ മത്സ്യവയറ്റിൽ നിന്നും അല്ലാഹു കടൽ പുറത്തു കൊണ്ടുവന്ന് ഒഴിവാക്കി. ദിക്റുകൾ നോക്കണം നിങ്ങൾ, ദിക്റുകൾ നോക്കണം നിങ്ങൾ, എല്ലാത്തിനും ദിക്റാണ്. എന്റെ ഉമ്മമാർ ശരിക്ക് ശ്രദ്ധിക്കണം, എല്ലാത്തിനും ദിക്റാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹ് ഉറക്കനെ ചൊല്ലണം, സയ്യിദുനാ റസൂലുള്ളാഹ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പരിശുദ്ധമായ മദീന പള്ളിയുടെ മുൻപിലൂടെ നടന്നു പോകുമ്പോ, സഹോദരങ്ങളെ അല്ലാഹുവിന്റെ ഹബീബ് നടന്നു പോകുമ്പോ, ഒരു മനുഷ്യനതാ രാവിലെ സമയത്ത് അദ്ദേഹം പള്ളിയിൽ കയറിയിട്ട് ഇങ്ങനെ കരയുകയാണ്. സുജൂദിൽ കിടന്നിട്ട് അദ്ദേഹം വല്ലാതെ കരയുന്നത് കണ്ടപ്പോ ഹബീബാ നബി തങ്ങൾ അങ്ങോട്ട് കയറി ചെന്നിട്ട് ആ മനുഷ്യന്റെ ബാക്കിൽ നിന്ന് മെല്ലെ വിളിക്കുകയാണ്. അയാള് സുജൂദിൽ നിന്ന് പൊങ്ങിയിട്ട് അയാള് തിരിഞ്ഞു നോക്കുമ്പോ ബാക്കിൽ നിൽക്കുന്നത് മുത്തുനബിയാണ്. മുത്തുനബി ചോദിച്ചു, മോനെ എല്ലാ പുരുഷന്മാരും ജോലിക്ക് പോകുമ്പോ എല്ലാവരും പണിക്ക് പോകുമ്പോ നീ എന്താ ജോലിക്ക് പോകാതെ ഇവിടെ പള്ളിയിൽ വന്ന് ഇരുന്ന് കരയുകയാണോ? ആ സാവിയുടെ കണ്ണ് നിറഞ്ഞൊഴുകി, മുഖം ചുവന്ന് തുടുത്തു, ആ സാബിയുടെ വസ്ത്രമാകെ നനഞ്ഞിരുന്നു. റസൂലുള്ളാഹിനെ കണ്ടപ്പോ കൂട്ടിപിടിച്ചപ്പോ നബി തങ്ങൾ ചോദിച്ചു, മോനെ എന്താ ജോലിക്ക് പോകാതെ ഈ നേരം വിളിക്കുമ്പോ ഇരുന്ന് കരയുന്നെന്താ? അയാൾ നബിയോട് പറഞ്ഞു, യാ റസൂലുള്ളാഹ് എന്റെ കൂരിയാട്ട ഉമ്മ അല്ലാഹുവിന്റെ അറസ് അടഞ്ഞിട്ടില്ല, അല്ലാഹുവിന്റെ അറസ് അടഞ്ഞിട്ടില്ല. തങ്ങളാ സഹാബിയോട് പറഞ്ഞു, മോനെ എന്തിനായി രാവിലെ നിന്ന് കരയുന്നത്? അയാള് പറഞ്ഞു, നബിയേ ഞാനൊരുപാട് ടെൻഷനിലാണ്, ഒരുപാട് സങ്കടത്തിലാണ്. എന്താ സങ്കടമെന്നറിയോ? നബിയേ എനിക്ക് ഭാരിച്ച കടമ, എനിക്ക് ഭാരിച്ച കടമാണ് നബിയേ. കടം വന്നിട്ട് തലപൊക്കി നടക്കാൻ വയ്യ, കടബാധിത ചുമല് വന്നടഞ്ഞിട്ട് എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ നബിയേ. ഞാന് വീട്ടിലേക്കങ്ങ് പോകുമ്പോ എന്റെ ഉമ്മാക്ക് സുഖമില്ല, എന്റെ വാപ്പാക്ക് സുഖമില്ല, എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. അധ്വാനിച്ചിട്ട് കയ്യിൽ പൈസ കാണുന്നില്ല, അവസാനം കടം വാങ്ങി ഞാൻ പടുത്തു, എനിക്കൊരു മാർഗം നോക്കിയിട്ട് കാണുന്നില്ല നബിയേ.
അപ്പൊ എന്റെ പ്രയാസങ്ങള് അള്ളാനോടൊന്ന് കരഞ്ഞ് തീർത്തു പറയാൻ ഞാൻ ഈ മുസല്ലയിലൊന്ന് കണ്ണുനീരൊഴുക്കിയിട്ട് എന്റെ നാഥനോട് പറയാൻ വേണ്ടി വന്നതാണ് നബിയേ. എന്റെ കൂറിയാട പെങ്ങളെ ഒരു ജോത്സ്യന്മാരടുക്കലേക്കും പായണ്ട, ഒരു പണിക്കന്മാരടുക്കലേക്ക് പായണ്ട, ഒരു കൈനോട്ടക്കാരനെ കൊണ്ട് നോക്കിക്കണ്ട, ഒരു ഭാവി പറയിപ്പിക്കണ്ട, ഒന്നും വേണ്ട. വഅതസിമൂ ബിഹബ്ലില്ലാഹ്, അല്ലാഹുവിന്റെ പാശത്തിനെ മുറുകെ പിടിച്ചോ, അല്ലാഹു നമ്മോട് കൂടെയുണ്ടാകും. ആ സഹാബി പറഞ്ഞത് കടമാണ് വിഷമമാണ്. അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന്റെ പുറം നടത്തിയിട്ട് പറഞ്ഞു, മോനെ സഹാബി, ഖുൽ അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഔദു ബിക മിനൽ അജ്സി വൽ കസൽ വഔദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഔദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാ. ഈ ദിക്ര എല്ലാ ദിവസവും ചൊല്ലിക്കോ, നിന്റെ കടങ്ങൾ വീടുമെന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ. ആ സഹാബി ഭാഗ്യക്കുറി ലഭിച്ചതുപോലെ, ലോട്ടറി അടിച്ചതുപോലെ റസൂലുള്ളാഹിന്റെ നാക്കിൽ നിന്ന് ഇജാസിയത്ത് പ്രകാരം കിട്ടിയ ആ ദിക്റങ്ങ് ചൊല്ലാൻ തുടങ്ങി. പിന്നീട് ആ സഹാബി പറയുകയാണ്, ആ ദിക്ര ഞാനങ്ങ് ചൊല്ലാൻ തുടങ്ങിയപ്പോ എന്റെ വീട്ടിലെ ദുഃഖം മാറി, എനിക്ക് നസീബ് വന്നു, എന്റെ കടങ്ങൾ അറിയാതെ വിടി, എന്നെനിക്ക് ഹാപ്പിയാണ്, എനിക്ക് സന്തോഷമാണ്. സഹോദരങ്ങളെ, ദിക്റിനെ കവച്ചു വെക്കുന്ന അലോപ്പതി, ദിക്റിനെ കവച്ചു വെക്കുന്ന മരുന്ന് അല്ലാഹു ഭൂമിക്ക് ഇറക്കിയിട്ടില്ല. അതുകൊണ്ടാണ് മുത്തനബി പറഞ്ഞത്, എല്ലാ സമയത്തും ദിക്റ് ചൊല്ലിക്കോ, ദിക്റ് നമ്മുടെ മരുന്നാണ്. എല്ലാത്തിനും ദിക്റുണ്ട്, എല്ലാത്തിനും ദിക്റുണ്ട്, എല്ലാത്തിനും ദിക്റാണ്. ഒരു രോഗി അയാളെ തലയിൽ കൈ വെച്ചിട്ട് അസ്തറുല്ലാഹുൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യുആഫിക് വയസ്ഫീക് നീ ഏഴ് വട്ടം മന്ത്രിച്ചാൽ മരണം വിധിക്കാത്ത രോഗമാണെങ്കിൽ എല്ലാം ശിഫയാകുമെന്ന് ശിഫയുന റസൂലുള്ളാ. ഒരു കണ്ണേറിട്ട ആളാ, കണ്ണേറ് ഔദു ബികൽമത്തില്ലാഹി താമാത്തി മിൻ ശരരി മാ ഖലഖ്, അത് മന്ത്രിച്ചാൽ മതി കണ്ണേറ് പോവും. ഒരു സിഹറാണ്, സിഹർ, ഒരാൾക്ക് സിഹറുണ്ട്. എന്നാൽ സൂറത്ത് യൂനുസിലെ 80, 81, 82 ആയത്തുകൾ 70 വട്ടം മന്ത്രിച്ചാൽ സിഹർ ബാത്തിലാവും. നമ്മക്ക് തന്നെ മന്ത്രിക്കാം, ഒരാൾക്കും പോകേണ്ട ആവശ്യമില്ല. ഇങ്ങനെ എന്ത് പരിപാടിക്ക് നോക്കിയാലും എല്ലാത്തിനും ഒരു കുട്ടി പരീക്ഷയ്ക്ക് പോവാൻ വിജയിക്കണം. അലം നസ്റഹ് ലക സദറക് എന്നുള്ള സൂറത്ത് 11 വട്ടം മോദി കയ്യിലൂതിരി ശരീരം തടവി പരീക്ഷയ്ക്ക് പോയാൽ ആ കുട്ടിക്ക് വിജയമാണ്. കണ്ണറിൽ വെള്ളം കാണാൻ, വെള്ളം വരാൻ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാമിൽ മരുന്നില്ലാത്ത ദിക്റുകളില്ല, വരുന്നില്ലാത്ത ദിക്റുകളില്ല. എല്ലാത്തിനും ദിക്റുണ്ട്. ദാരിദ്ര്യമെന്ന ദാരിദ്ര്യ രോഗം ഏവരും ഭയക്കുന്നതാ, ലാ ഹൗല ലഹിയ മുഴുവനും അതിനുള്ളതാ. 99 രോഗത്തിന് ഇതു നല്ലതാ, ടെൻഷൻ അതിൽ നിന്നേറ്റവും ലഘുവായതാ. على كنز من كنوز الجنه الا اخبركم كنز من كنوز الجنه بلا يا رسول الله لا حول ولا قوه الا بالله العلي العظيم ചെല്ലാണ് ദിക്റില്ലാത്തതുകൊണ്ട് ആരും ചൊല്ലാതിരിക്കണ്ട, ചൊല്ലാൻ ദിക്റില്ലാത്തതുകൊണ്ട് ആരും ചൊല്ലാതിരിക്കണ്ട. എല്ലാത്തിനും മരുന്നുണ്ട്, നമ്മൾക്ക് അറിയില്ല. ഡോക്ടർമാര് 3 വട്ടം കുടിക്കാൻ പറഞ്ഞാലും 3 വട്ടം കുടിക്കണ്ടേ? അള്ളാഹു നമുക്ക് ചൊല്ലാൻ തന്ന ദിക്റുകൾ നമ്മൾ ചൊല്ലണ്ടേ? ദാരിദ്ര്യ രോഗം ഏവരും ഭയക്കുന്നത, ലാ ഹൗല ലഹിയ. നമ്മൾ പറയല്ലോ ഉസ്താദേ, ഞാൻ 4 പോക്കി വിസിറ്റിന് പോയി, ഒരു അലാഹയിലും കിട്ടിയില്ല, വെറുതെ ഒരുപാട് പൈസ കടായി, ഒരുപാട് കച്ചവടങ്ങൾ കോട്ടകളിവിടെയൊക്കെ ഞാൻ ചെയ്തു, ഒരു അലാഹയിൽ ഒരു നസീബ് വരുന്നില്ല. എന്താ ചെയ്യുക? ദാരിദ്ര്യം പേര് എന്നും പട്ടിണിയാണ്. കുറെ 2 മാസമായി എനിക്ക് ജോലിയില്ല. ഞാൻ എക്സിറ്റ് അടിച്ച് പോകുന്നതാണ്, ഞാൻ ഖുറൂജ് അടിച്ച് പോകുന്നതാണ്, വേറെ റാഹത്തുള്ള ജോലി കിട്ടിയിട്ടില്ല. ഗൾഫിൽ നിന്ന് സ്വദേശവിളക്കത്തിൻ്റെ പേരിൽ പോകുന്നതാണ്. നാട്ടിൽ ഞാനിപ്പോൾ കുറേ വെറുതെ അടക്കുകയാണ്. എന്താ ചെയ്യുക? കടം വാങ്ങിയിട്ടാണ് ചിലവൊക്കെ കഴിഞ്ഞു പോകുന്നത്. ഇതൊക്കെ നമ്മൾ പറയല്ലോ, അതിനൊക്കെ മരുന്നുണ്ട്, അതിനൊക്കെ മരുന്നുണ്ട്. ചിന്തനങ്ങൾ ആദ്യം ഫൗണ്ടേഷൻ നന്നാക്കണം. ആദ്യം ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ കൽബ് ക്ലിയർ ആക്കണം, ഹൃദയം നന്നാക്കണം.
ഹൃദയം നന്നാക്കാനുള്ള വഴി എന്താ? തഖ്റ അൽ ഖുർആൻ, ഖുർആൻ ഓതുക. ഖുർആൻ നിങ്ങൾ കുറേ ഓതി കഴിഞ്ഞാൽ, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉമ്മത്തി നിങ്ങളെ ഹൃദയം ഇരുമ്പ് തുരുമ്പി പിടിക്കും പോലെ തുരുമ്പി പിടിക്കും. വമാ ജില്ലാഹായ റസൂലല്ലാ അന്തക്രാൽ ഖുർആന, അതിന് ഒരു മരുമരുന്നത് നബിയെ, ഖുർആൻ ഇങ്ങനെ ഓതാം. അപ്പൊ അറബി ശരിക്ക് വായിക്കാൻ അറിയാത്ത കുറെ വാപ്പാരാലും സൗകര്യം കിട്ടാതെ കടി പോവും, നേരം പെടുത്താതെ കടി പോവും, വൈകുന്നേരം വരും, ഖുർആൻ ഓതാൻ ടൈമില്ല. ടൈമുണ്ട് കേട്ടോ, ടൈമുണ്ട്. സുബിക്ക് എണീക്ക, സുബി നിസ്കരിക്ക, ഇറങ്ങി ഓടണ്ട, അവിടെ നിന്നിട്ട് സുബി നിസ്കരിക്ക, അവിടെ നിന്നിട്ട് രണ്ട് പേജോ ഒരു പേജോ തബാറക്കയോ ഇതാവോ കഴക്കയോ യാസീനോ ഏതെങ്കിലും ഒരു ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ കൽബിന് ഒരു വെളിച്ചം കിട്ടും. ഒന്ന്. രണ്ടാമത്, സ്വലാത്ത് വർദ്ധിപ്പിക്കാം. പരമാവധി സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ, ഹബീബായ പർവാചന്റെ പേരുള്ള സ്വലാത്ത് ഇങ്ങനെ വർദ്ധിപ്പിച്ചാൽ ഇൻഷാ അല്ലാ ഒരു പരിധിവരെ കൽബിന്റെ മാലിന്യങ്ങൾ നീങ്ങും. അങ്ങനെ കൽബിന്റെ മാലിന്യങ്ങൾ നീങ്ങി, ആരോടൊക്കെയാണോ തെറ്റിയിട്ടും പിണങ്ങിയിട്ടും, നിങ്ങൾ മനസ്സോണ്ട് ആലോചിച്ചാൽ മതി, നിങ്ങൾ മനസ്സോട് ആലോചിക്കുക, ഞാനിപ്പോൾ ആരോടാ പിണങ്ങി നിൽക്കുന്നത്? അപ്പൊ അവർ പറയും, ഉസ്താദ് അവരിങ്ങോട്ട് ഉപദ്രവിച്ചപ്പോൾ നമ്മളെന്താ കാട്ടുക? അവരിങ്ങോട്ട് ഉപദ്രവിച്ചാലും അവരിങ്ങോട്ട് പിണങ്ങിയാലും നമ്മൾ പക വെച്ച് നടക്കണ്ട, നമ്മളെ ഭാഗം ക്ലിയർ ആക്കുക. കാരണം സലാം പറയൽ സുന്നത്തേ ഉള്ളൂ, സലാം മടക്കൽ എന്താണ്? നിർബന്ധമാണ്. അതിന്റെ കുട്ടൻസ് എനിക്ക് മനസ്സിലായോ? അതിന്റെ കുട്ടൻസ് എന്താ? സലാം പറയൽ സുന്നത്താണ്, സലാം മടക്കൽ നിർബന്ധം. എന്താ കാര്യം അറിയോ? സലാം പറയുക എന്നുള്ളത് ഒരു നല്ല മനുഷ്യനെ ചെയ്യുള്ളൂ അല്ലേ. ഒരു തെറ്റ് നടക്കുന്ന ഒരു ആചാര്യൻ, ഒരു ഒരു അയൽവാസി, ഇവനും അവനും തെറ്റില്ല, ആ രണ്ട് കൂട്ടത്തിൽ ആരാണോ നല്ല വ്യക്തി, അവനക്ക് മുണ്ടണം സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അവനാണ് ആദ്യം എന്ത് പറയാ? സലാം പറയാ. അവനക്ക് തോന്നും, ഞാനെന്തിനപ്പ തെറ്റ് നടക്കണം, ഞാൻ അവനെ മിണ്ടാൻ തീരുമാനിച്ചു, സലാം അലൈക്കും. അവൻ പക വെച്ച് നടക്കുന്ന വ്യക്തിയാണെങ്കിൽ അവൻ എന്താവൂല? ആ സലാം മടക്കൂല. മടക്കണ്ട, മടക്കൽ നിർബന്ധമാണ്, ഫർളാണ്. അത് ചെയ്യാത്ത കുറ്റം അവന് ഏറ്റെടുത്തോട്ടെ, നമ്മക്ക് കാര്യം നമ്മൾ ഭാഗം ക്ലിയർ ആക്കുക, നമ്മളെ ഭാഗം ക്ലിയർ ആക്കുക. അത് പെണ്ണുങ്ങൾ തമ്മിൽ പരസ്പരമാണെങ്കിലും, അയൽവാസികൾ തമ്മിലാണെങ്കിലും, കുടുംബക്കാരെ തമ്മിലാണെങ്കിലും, നാട്ടുകാരെ തമ്മിലാണെങ്കിലും, ഏത് യുവാക്കാരെ തമ്മിലാണെങ്കിലും, നമ്മൾ പരസ്പരം ക്ലിയർ ആക്കി കഴിഞ്ഞിട്ട് പിന്നെ ദിക്ര് ചൊല്ലിയാൽ എല്ലാത്തിനും മരുന്നുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അല്ലാഹു റസൂൽ പറഞ്ഞു, അൽ ഹൽഖലതു തിസ്അതു വതിസ്ഈന ദാഅ. ഇത് സിനാൻ ഫൈസി നാവിന്റെ ചാതുര്യത്തിന് വേണ്ടി, പ്രസംഗത്തിന്റെ സ്ഫുടതയ്ക്ക് വേണ്ടി പറയുകയല്ല. നിങ്ങൾക്കറിയുമോ, ഞാൻ ദർസ് നടത്തുന്ന തിരൂര് പാൻബസാറിൽ ഇവിടെ പറഞ്ഞുവല്ലോ, എല്ലാ ഇംഗ്ലീഷ് രണ്ടാം വെള്ളിയാഴ്ച രണ്ടാം ഞായറാഴ്ച അവിടെ ഒരു സലാത്ത് നടക്കാറുണ്ട്. അവിടെ നിങ്ങളൊന്ന് വന്നു നോക്കിയാ കാണാ, എത്രയോ കണ്ണ് കാണാത്തവർക്കാണ് കാഴ്ച ലഭിച്ചത്, എത്രയോ കാത് കേൾക്കാത്തവർക്കാണ് കേൾവി ലഭിച്ചത്, എത്രയോ മാരക രോഗത്തിനാണ് ശമനം ലഭിച്ചത്. അത് ആരെ പവർ എന്നറിയുമോ? അള്ളാഹുവിന്റെ ദിക്രിന്റെ പവറാണ്. നിങ്ങളെ മജ്‌ലിസിനോറും ആ പവർ ഉണ്ടാകും. സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അൽ ഹൽഖലതു തിസ്അതു വതിസ്ഈന ദാഅ. ഹൽഖല എന്നുള്ള ദിക്ർ അത് 99 രോഗത്തിനുള്ള മരുന്നാണ്. ഐസറുഹാ, ആ 99 രോഗത്തിൽ വെച്ച് ഏറ്റവും ചെറിയ രോഗം അൽ ഹമ്മു, ടെൻഷനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന രോഗം എന്ന് റസൂൽ പറഞ്ഞില്ല. ടെൻഷൻ പല ഭാഗത്തു കൂടി വരും, പല ഭാഗത്ത് രോഗമായിട്ടും സാമ്പത്തിക ശാരീരിക മാനസിക കുടുംബ മേഖലകളിൽ ടെൻഷൻ വരും. 99 രോഗങ്ങൾക്ക് ശിഫ, 99-ാമത്തെ ഏറ്റവും ചെറിയത് ടെൻഷനാണ്. ബാക്കി 98 എന്തായിരിക്കും നിങ്ങൾ ഊഹിച്ചാൽ മതി. സഹാബത്ത് ചാടി ചോദിച്ചു, നബിയേ അത് ഏതാണ് ആ മുത്ത്? ഉടനെ അല്ലാഹു റസൂൽ പറഞ്ഞു, അൽ ഹൗഖല എന്ന് പറഞ്ഞ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. 101 വട്ടം മഗ്‌രിബിന്റെ ശേഷം ചൊല്ലാൻ തയ്യാറുണ്ടോ? 101 വട്ടം സുബ്ഹിന്റെ ശേഷം തസ്ബീഹുകൾ മാലെടുത്തിട്ട് ചൊല്ലാൻ തയ്യാറുണ്ടോ? ഇൻഷാ അല്ലാ മുത്തനബിന്റെ വാക്ക് ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. അതാണ് നമ്മുടെ ഗ്യാരണ്ടി, അതാണ് യുവർ വാറണ്ടി, അതാണ് നമ്മുടെ മരുന്ന്, അതാണ് നമ്മുടെ ഊർജം, അതാണ് നമ്മുടെ യശസ്. അല്ലാ ഹബീബ് മരുന്ന് കൊണ്ട് ചികിത്സിച്ചു. ആ മരുന്ന് ബിശഗ്രന്മാരെ മരുന്നല്ല, ആ മരുന്ന് ആദിവാസി മരുന്നല്ല, ആ മരുന്ന് അല
അലോപ്പതി ഹോമിയകളല്ല, ആ മരുന്ന് ആത്മീയ മരുന്നാണ്. ആ മരുന്ന് മുറുകി പിടിച്ചോ കൂരിയാട്ട സഹോദര സഹോദരിമാർക്ക്. ഇൻഷാ അല്ലാ ദുനിയാവിലെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, കടത്തിൽ നിന്ന്, ബുദ്ധിമുട്ടിൽ നിന്ന് എല്ലാത്തിനും പരിഹാരം ലഭിക്കാൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നുള്ള ദിക്ര ചൊല്ലിയാൽ മതിയെന്ന് നബിയുനാ റസൂലുള്ളാ. ദുനിയാവിന്റെ കട്ടക്കാലങ്ങളും ബുദ്ധിമുട്ടും പോവാൻ, ഇനി ആഖിറത്തിൽ വലിയ വിജയം കിട്ടാൻ. ഈ പറഞ്ഞ ദിക്റൊക്കെ ദുനിയാവിനും ആഖിറത്തിനും കിട്ടും. ഇനി ആഖിറത്തിൽ വലിയ ലഗേജായി വരുന്ന ദിക്റുകളുണ്ട്. ഒന്ന് ഒന്ന് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുക്കലേക്ക് അന്ന ഫുഖറാ അൽ മുജാ മുഹാജിരീന അതൗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. മുഹാജിരികളായ കുറേ സഹാബികള് ഫക്കീർമാരാണ്, മിസ്കീൻമാരാണ്, പാവങ്ങളാണ്. ആ മിസ്കീൻമാരായ ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദ്റത്തിൽ വന്നിട്ട് പറഞ്ഞു, ദഹബ അഹ്ലു ദുഫൂരി ബിദ്ദറജാത്തിൽ ഉലാ വന്നഈമിൽ മുഖീം. ഹബീബായ നബിയേ, മാണിക്കല്ലായ നബിയേ, ഞങ്ങളെല്ലാവരും ഒരു സങ്കടവുമായി വന്നവരാണ്. എന്താ സങ്കടം എന്നറിയോ? നബിയേ അഹ്ലു ദുഫൂരി ബിദ്ദറജാത്തിൽ ഉലാ, ഞങ്ങളെ നാട്ടിലെ പൈസക്കാരായ ആളുകൾ അവര് അള്ളാഹുവിന്റെ അടുക്കലുള്ള വലിയ വലിയ സ്ഥാനം അവര് കൊണ്ടുപോയി നബിയേ. വന്നഈമിൽ മുഖീം, സ്വർഗത്തിലുള്ള ഉന്നത സ്ഥാനങ്ങളും അവർ കൊണ്ടുപോയി നബിയേ. നബി തങ്ങൾ ചോദിച്ചു, അതെന്താ സംഭവം? നബിയേ, യുസല്ലൂന കമാ നുസല്ലി വയസുമൂന കമാ നസൂമു, ഞങ്ങൾ നിസ്കരിക്കും പോലെ അവരും നിസ്കരിക്കുന്നുണ്ട്, ഞങ്ങൾ നോമ്പ് നിൽക്കും പോലെ അവരും നോമ്പ് നിൽക്കുന്നുണ്ട്. പക്ഷേ വലക്കും ഫദലും മിൻ അംവാലി യഹജ്ജൂന വയഅതമിറൂന വയുജാഹിദൂന വയതസദ്ദഖൂൻ. ഇതൊരു ഒരു പോയിന്റാ. പൈസ പൈസ ഇല്ലാത്ത ഫക്കീർമാരായ കുറെ സഹാബികൾ നബിന്റെ അടുക്കൽ വരും, നബിയെ ഞങ്ങളെ നാട്ടിലെ പണക്കാരായ ആളുകൾ പരലോകത്തുള്ള ഉന്നത സ്ഥാനം കൊണ്ടുപോയി. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നു? നബിയെ, ഞങ്ങൾ നിസ്കരിക്കുമ്പോൾ അവർ നിസ്കരിക്കുന്നു, അപ്പൊ ഞങ്ങൾ ബറാബറായി. ഞങ്ങൾ നോമ്പെടുക്കുമ്പോൾ അവരും നോമ്പ് നോക്കുന്നു പൈസക്കാര്, അപ്പോഴും ഞങ്ങൾ സമാസമായി. പക്ഷെ ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ പൈസ ഇല്ല, അവര് ഹജ്ജ് ചെയ്യുന്നു. ഞങ്ങൾക്ക് ഉംറ ചെയ്യാൻ പൈസ ഇല്ല, അവർ ഉംറ ചെയ്യുന്നു. ഞങ്ങൾക്ക് ധർമ്മം ചെയ്യാൻ പൈസ ഇല്ല, അവർ ലക്ഷങ്ങൾ ധർമ്മം ചെയ്യുന്നു. ഞങ്ങൾക്ക് പൈസ ഇല്ലാത്തത് കൊണ്ടാണ് നബിയെ, ഞങ്ങൾക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അവരെക്കാളും മികച്ചെയ്യുമായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്തു? ഞങ്ങളെക്കാളും മികച്ച് ഞങ്ങളുടെ നാട്ടിലെ പൈസക്കാര് സ്വർഗം വിലക്ക് വാങ്ങി. നബിയേ, ഞങ്ങൾക്ക് ഞാൻ സ്ഥാനത്തേക്ക് എത്താൻ എന്താ വഴി? ഏ, ഒരു പോയിന്റാണത്. കാരണം ഇപ്പൊ ഇവിടെ ഉള്ള പാവങ്ങളാ, ഞമ്മൾക്ക് സ്വർഗത്തിൽ വന്ന ആഗ്രഹം ഉണ്ടല്ലേ. ഇവിടെ യൂസുഫ് അലി സാഹിബ് ഒരു കോടി കൊടുക്കുന്നു, കോടി റുപ്യ കൊടുക്കുന്നു. അപ്പൊ നമ്മൾ പഠിച്ചോ, എനിക്കുണ്ട്, എനിക്കും രണ്ട് പള്ളി ഉണ്ടാക്കിയായിരുന്നു, എനിക്കും ഒരു 10 സെന്റ് സ്ഥലമാണ് വഖഫായിട്ട് പള്ളി ഉണ്ടാക്കിയാൽ എനിക്കും അതേപോലെ ആവാറുണ്ട്. എന്താ കാട്ട്, നമുക്ക് നസീബില്ല എന്ന് നമ്മൾ ചിന്തിക്കും. അതിന് മരുന്ന് കേട്ടോളൂ ഇമ്മാരെ, ഞാൻ നിർത്തിയാണ്. ബഹുമാനപ്പെട്ട അബൂസമ്മ സഫീസ് ഉണ്ട്, ഇനി ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ വരും. ഞാൻ വളരെ ഗഹസമായി പറഞ്ഞ് ഒരുപാട് മുൻകൂർ സമയം വൈകിയത് കൊണ്ട് ഞാൻ ചുരുക്കാണ്. ഹബീബായ നബി തങ്ങളോട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഹബീബായ നബിയോട്, നബിയേ ഞങ്ങളുടെ നാട്ടിലെ പ്രമാണിമാര് സ്വർഗം വിലക്ക് വാങ്ങി. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, എന്നാ സഹാബ നിങ്ങൾക്ക് ഞാൻ ചില ദിക്റുകൾ പറഞ്ഞു തരാ, ആ ദിക്റുകൾ ഞങ്ങൾ പതിവാക്കിയാൽ അവരെക്കാളും ഉന്നതമായ സ്ഥാനത്ത് നിങ്ങൾക്ക് എത്താൻ സാധിക്കും അത്രേ. സഹാബികൾ ചോദിച്ചു, നബിയേ ആ പണക്കാര് ചെയ്യുന്ന ആ പ്രതിഫലം ലഭിക്കാനുള്ള വഴി എന്താ? ഉമ്മമാർ കേൾക്കണം, ഉപ്പമാർ കേൾക്കണം, വളരെ ചെറിയ ഒരു കഫ്സിറപ്പാണ്, ചെറിയൊരു മരുന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യുസബ്ബിഹൂന സലാസം വ സലാസീന വ യുഹമ്മിദൂന സലാസം വ സലാസീന വ യുകബ്ബിറൂന സലാസം വ സലാസീന ഫീ കുല്ലി ദുബ്രി സലവാത്തിൽ മക്തൂബാ.
ലുഹുറിന്റെ ശേഷം, അസറിന്റെ ശേഷം, മഗ്രിബിന്റെ ശേഷം, ഇശാഇന്റെ ശേഷം, സുബ്ഹിന്റെ ശേഷം, സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33. ഇത് നിങ്ങൾ സ്ഥിരമായി ചൊല്ലിയാൽ ആ പണക്കാർ എത്തുന്ന സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുമെന്ന് ഷഫീഉന റസൂലുള്ളാ. നിസ്കാര കുപ്പായം അഴിച്ചിട്ട് ഓടണ്ട ഉമ്മ, അടുപ്പത്തുള്ള മത്സ്യവും മാംസവും അരിവും ഭക്ഷണവും വേവേറുമെന്ന് കരുതിയിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ഓടണ്ട ഉമ്മ. ചെറുപ്പക്കാരെ, ജുമാ അടക്കമുള്ള നിസ്കാരങ്ങളിൽ സലാം വീട്ടിയിട്ട് മൊബൈൽ ഫോണിൽ വാട്സപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് റോട്ടിൽ കറങ്ങി ഫോണിൽ കളിക്കണ്ട. ഇരുന്ന ഇരിപ്പിൽ ഇരുന്നിട്ട് അഞ്ചു വക്തി നിസ്കാരത്തിന്റെ ശേഷം സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33 ചൊല്ലിയാ അല്ലാഹുവിന്റെ അടുക്കൽ വല്ലാത്ത പ്രതിഫലമാണ്. അല്ലാഹു നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ, ദിക്ര ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് തരട്ടെ. എന്റെ പ്രിയപ്പെട്ട കൂറിയാട്ട ഉമ്മമാര് പെങ്ങമാര് മനസ്സിലാക്കേണ്ടത്, ഈ ദുനിയാവ് ഇങ്ങനെ കടിഞ്ഞു പോവുകയാണ്, ദുനിയാവ് ഇങ്ങനെ കറങ്ങിക്കുകയാണ്, ആയുസ്സുകൾ ചുരുങ്ങുകയാ. ഈ ദുനിയാവിൽ നിന്ന് കെട്ടുകെട്ടി ഇറങ്ങുമ്പോ വല്ലാത്ത സങ്കടമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ ആരെങ്കിലും പറയുന്നുണ്ട്, കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖ് ബിസാഖ് ഇലാ റബ്ബിക യൗമ ഇദിനിൽ മസാഖ്. കല്ലാ, അങ്ങനെയൊന്നും വേണ്ട. ഇദാ ബലഗത്തി തറാഖിയ, നിങ്ങളെ റൂഹങ്ങാനും തൊണ്ടക്കുഴിയിലെത്തിയാൽ, നിങ്ങളെ റൂഹെങ്ങാനും തൊണ്ടക്കുഴിയിലെത്തിയാൽ, കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ്. അപ്പൊ ആൾക്കാർ ചോദിക്കും, ഐശുവിന്റെ ഡോറെടുത്ത് തുറന്നിട്ട് എന്താ പാട്? മോശമാണ് ആള്, വെന്റിലേറ്ററിലാണ്. ഇത് പ്രായമൊന്നും ആവണ്ടോ, പ്രായമൊന്നും ആവണ്ട. നമ്മളെ കൺമുമ്പിൽ വട്ടപ്പാറ വളവില് ഒരു ചെറുപ്പക്കാരി പെണ്ണ്, ഉമ്മ നിങ്ങൾ കുട്ടിനെ നോക്കിട്ടോ, ഞാൻ വേഗം ഡോക്ടറെ കാണിച്ചു വരാം, ഓനെ കൊണ്ടുപോയപ്പോ ശരിയാവൂല എന്ന് പറഞ്ഞ് നമ്മളെ പെണ്ണുങ്ങളെ ചെയ്യും പോലെ, നിങ്ങൾ കുട്ടിനെ നോക്കിട്ടോ എന്ന് പറഞ്ഞിട്ട് ഓലാണ്ട് ഹോസ്പിറ്റലിൽ പോയതാ. വട്ടപ്പാറ വളവിൽ ഓട്ടോറിക്ഷയാണ് വളയുമ്പോ മാർബിൾ കയറ്റി വന്ന വലിയൊരു കണ്ടെയ്നർ ലോറി ആ ഓട്ടോറിക്ഷനെ മുകളിലേക്കാണ് മറിഞ്ഞു. മറിഞ്ഞു എന്ന് മാത്രമല്ല, ചതഞ്ഞാണ്ട് അരിഞ്ഞു ആ പെണ്ണ്. എങ്ങനെ അവിടെ ദൃക്സാക്ഷികളായ ആളുകൾ മൊബൈലിലൂടെ പറയാണ്, ഇതാ ലോറി ഇവിടെ മറിഞ്ഞിക്കണ്, ഇതിന്റെ അടിയിൽ ഒരുപാട് ആളുകളുണ്ട്, ഞങ്ങൾക്ക് പൊന്തിക്കാൻ കഴിയൂലട്ടോ എന്ന് ഫയർഫോഴ്സ് വന്ന് ക്രെയിൻ കൊണ്ടുവന്ന് ആ മാർബിൾ ലോറി പൊക്കുന്നത് വരെ അത്രയും ഡ്രൈവറും ആ പെണ്ണും അതിന്റെ അടിയിൽ ചതഞ്ഞരിഞ്ഞു. അവസാനം റോട്ടിൽ നിന്ന് പച്ച മാംസം ചൊരണ്ടി കൂട്ടിയിട്ടാണ് മോർച്ചറി കണ്ട് കൊണ്ടുപോയത്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നിങ്ങൾ ആലോചിക്കണം സഹോദരിമാരെ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നമ്മൾ ആലോചിക്കോ, മിനിയ നിങ്ങൾ കണ്ടോ, ലാമിയാസ് മഹൽ അനാഥയായി. എന്തേ ഈ നമ്മുടെ അടുത്ത പരിസരത്തിനൊന്നും ഒരു ഉപ്പ, ഒരു ഉമ്മ, രണ്ടാമക്കൾ, ഒരു പെണ്ണുമോൾ വീട്ടിൽ നിന്നും ടൂർ പോയതാ. തമിഴ്നാട്ടിലെ ദിണ്ടുക്കലിൽ വെച്ച് അവരുടെ വാഹനം ഇടിച്ചു. ആദ്യം രണ്ടു പേര് മരിച്ചു, മൂന്ന് പേര് മരിച്ചു, പിന്നെ ഒരു കുട്ടി മരിച്ചു. അവസാനത്തെ കണ്ണിയായ പൊന്നുമോനും ലോകത്തോട് വിട പറഞ്ഞു. ഒരു കുടുംബത്തിലെ അഞ്ചു പേര് ലോകത്തോട് വിട പറയുകയാണ്. ഞാൻ പറഞ്ഞത് ആത്മാവിന്റെ നമ്പരങ്ങൾ അസ്രായീല് വന്ന് റൂഹിനെ പിടിക്കുമ്പോ, തൊണ്ടക്കുയില് വാഹനം തൊണ്ടക്കുയില് റൂഹി വന്ന് അടയുമ്പോ, 5 രൂപ കോയൻ നമ്മുടെ അന്നനാളത്തിൽ അടഞ്ഞാൽ എന്തായിരിക്കും ഗതി? നിങ്ങൾ ഊഹിക്കുക, നമ്മുടെ കുട്ടി ഒരു കല്ല് വിഴുങ്ങി, ഒരു പൈസ വിഴുങ്ങി, അത് ഇവിടെ അടഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? ശ്വാസം താഴോട്ടുമില്ല, മുകളിലോട്ടുമില്ല. അങ്ങനെ അടഞ്ഞു കഴിയുമ്പോ ശ്വാസം കിട്ടാതെ മനുഷ്യന്മാര് പടയുമ്പോ ആ സമയത്ത് ആളുകൾ ചോദിച്ചു മാത്രേ, കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ്, ആരെങ്കിലും ഈ രോഗിയെ മന്ത്രിക്കാനുണ്ടോ? മന്ത്രം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അന്ധവിശ്വാസം അനാചാരമല്ല. ഖുർആൻ പറയാണ് വഖീല മൻ റാഖ്, ഈ വാപ്പാനെ മന്ത്രിക്കാൻ ആരെങ്കിലും ഉണ്ടോ? അപ്പോഴേക്കും രോഗിക്ക് ഡേഞ്ചർ കൂടി. ശ്വാസം കിട്ടാതെ കണ്ണ് തുറിക്കുമ്പോ, വായിൽ നിന്ന് ഒര വരുമ്പോ, ചെവിയിൽ നിന്ന് ബ്ലഡ് വരുമ്പോ, മൂക്കിൽ നിന്ന് ബ്ലഡ് വരുമ്പോ, വളന്നാൻ ഹുൽ ഫിറാഖ്.
വാക്ക്. അപ്പയാണ് ഈ രോഗി അറിയുന്നത്, ഞാനിത് മരിക്കാൻ പോവുകയാണ്. ആ സമയത്താണ് കണ്ണങ്കാല് കണ്ണങ്കാലുമായി കറുകറ എന്ന ശബ്ദത്തോട് കൂടി കൂട്ടിമുട്ടുകയാനെ തിരിച്ചു വരാത്ത യാത്ര പോവുകയാ. ആ പോകുന്ന സമയത്ത് എല്ലാ മനുഷ്യന്മാരും കരയുമ്പോ നമ്മൾക്ക് കരയാൻ കഴിയില്ലല്ലോ. അങ്ങനെ വീട്ടിൽ നിന്ന് ഡൈനിങ് ഹാളിൽ കട്ടില് മയ്യത്തി വെച്ചു. എല്ലാവരും ഒന്ന് കണ്ട് അവസാനം പഞ്ഞു കൊണ്ടുവന്ന് മൂക്കിലും മുഖത്തൊക്കെ വെച്ചിട്ട് കഫം തുട ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് ഈ തലഭാഗത്ത് പിരിച്ചൊരു കെട്ടുകെട്ടി പുറത്തേക്ക് സ്ട്രെച്ചറിലേക്ക് എടുത്ത് വെക്കുമ്പോ പള്ളിയിലെ ഉസ്താദ് ഫാത്തിഹ വിളിക്കുമ്പോ വീട്ടിൽ നിന്ന് എന്നും ഞാൻ വീട്ടിൽ നിന്ന് ബൈക്കിൽ ചാട്ടാകുമ്പോ നിന്റെ പൊന്നുമോൾ ഉപ്പ ഞാനും എനിക്ക് ലൈസ് വേണോ, എനിക്ക് ഐസ്ക്രീം വേണോ, എനിക്ക് ചോക്കോബാർ വേണോ എന്ന് പറഞ്ഞ് കൂടെ പോരുന്ന പൊന്നുമോള് കരയുകയാ. ഭാര്യ കട്ടിൽ കിടന്ന് കരയുകയാ. ഉമ്മ കരയുകയാണ്. ആ കരയുന്ന കരച്ചിൽ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് കേൾക്കുമ്പോ ഉമ്മാ കരയണ്ട, ഉപ്പാ നിങ്ങൾ കരയണ്ട, ഭാര്യ നീ കരയണ്ട എന്ന് പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ചുണ്ട് തുന്നിക്കെട്ടിപ്പോയി, കയ്യും കാലും കുഴഞ്ഞുപോയി. ആ സമയത്ത് കൊണ്ടുപോകാനുള്ള ലഗേജ് നന്മകളാണ്, വിക്രാണ് നല്ല മനസ്സാണ്, ഇബാദത്താണ്, അത് തയ്യാറാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആ സമയത്ത് കൊണ്ടുപോകാനുള്ള മരുന്ന് ശ്രദ്ധിക്കണേ, മൂന്ന് കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ മരിച്ചാൽ ഖബറിൽ ഉണ്ടാവുക. മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ മരിച്ചാൽ ഖബറിൽ ഉണ്ടാവുക. മൂന്ന് കാര്യം ശ്രദ്ധിച്ചോളി, ശരിക്കും ശ്രദ്ധിച്ചോളി. ആ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ രക്ഷപ്പെട്ടു. ഞമ്മക്കുണ്ടോ? ഞമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹു ഞമ്മക്ക് തരട്ടെ. മൂന്ന് കാര്യം ഖബറിൽ, ഖബറുകൾക്കറിയാലോ, ഖബറിന്റെ ആയം സ്നേഹിതാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമിൽ ഒരു കുണ്ട് കണ്ടിട്ടുമുണ്ടോ സ്നേഹിത നീ പണ്ട്. എന്താ ഖബറിന്റെ അവസ്ഥ? അടുക്കളയിൽ ഉമ്മ അങ്ങനെ അടുപ്പത്ത് പണിയെടുക്കാം, കരണ്ടാണ്ട് പോയി കുരാകൂര ഇട്ട. ആ സമയത്ത് ആരോ ബാക്കിൽ നിന്ന് ഒന്ന് തോണ്ടി, ഒരു കള്ളനാ. ആ ഉമ്മാന്റെ അപ്പുറത്തെ മാനസിക നില എന്തായിരിക്കും? അത് വേണ്ട. ഒരു മനുഷ്യൻ ഒരു ഇടവേലോട് പോവാ, കാലിൽ എന്തോ ഒന്ന് കൊത്തി, അയാൾ അപ്പത്തെ വികാരം എന്തായിരിക്കും? ഖബറിലെ ഒരു മനുഷ്യൻ വരുന്ന സമയം വല്ലാത്ത വേദനാജനകവും ഡേഞ്ചറും വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയമാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ആ സമ്മേളനത്തിന് നേതൃത്വം കൊടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും ബഹുമാനുമായ സയ്യിദ് സിറാജുദ്ദീൻ അൽ ബുഖാരി തങ്ങൾ പൊന്മുണ്ടം നമ്മുടെ സദസ്സിൽ കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. മൂന്ന് മൂന്ന് കാര്യങ്ങളാണ് ഖബറിൽ ഉണ്ടാവുക. ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് ഇൽമുൻ നാഫി. ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇതേ പ്രകാരമുള്ള നമ്മളെ പള്ളി ഉസ്താദും മറ്റും മദ്രസയിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്ന നാഫിയായ അറിവ്. ഇപ്പൊ നിങ്ങൾ ഒരുപാട് അറിവ് കിട്ടി അല്ലേ? ലാഹോലെ ചെല്ലണം എന്ന അറിവ്, ഓരോന്നുള്ള വിക്രുകള് കാര്യങ്ങളും ഒരുപാട്. ഈ നാഫി ആയ അറിവുകൾ അത് നമ്മൾ ഖബറിൽ ഉണ്ടാകും. രണ്ടാമത്തെ ഒരു മരുന്ന്, വലദുൻ സ്വാലിഹ യദ്ഉ ലഹു, സാലിഹീങ്ങളായ മക്കള് എന്ന് പറഞ്ഞാൽ ബി ഫാം പഠിപ്പിച്ച, ബിടെക് പഠിപ്പിച്ച, എം ബി എ പഠിപ്പിച്ച, എൽ എൽ ബി പഠിപ്പിച്ച കുട്ടികളല്ല. വാപ്പാട്ട് മരിച്ചാൽ ഉസ്താദെ എന്റെ പാക്ക് ഞാൻ മയ്യത്ത് നിസ്കരിച്ചോളാം, ഉമ്മാണ്ട് മരിച്ചാൽ ഉസ്താദെ എന്റെ ഉമ്മക്ക് ഞാൻ ഇമാമെന്നോളാം എന്ന് പറയാൻ പറ്റുന്ന ഒരാൺകുട്ടികൾക്കുണ്ടോ? നിങ്ങൾ രക്ഷപ്പെട്ടു. ഉണ്ടാവൂല, ഉണ്ടാവൂല, എനിക്കറിയാം. അപൂർവം 10-9% ഉണ്ടാവൂല. ഞമ്മളാണ്ട് മരിച്ചാൽ ഞാൻ ഇമാമെന്നോളെന്ന് പറയാൻ പറ്റിയ ഒരു മുത്തല്ലിം, ഒരു ഹാഫിദ്, ഒരു ആലിം, നാല് ആമക്കളി ഒന്നുണ്ടോ? ഖബറിൽ വിളക്കാണ്, വിളക്ക് മാടമാണ്, വലിയ പ്രപഞ്ചമാണ് വിളക്കിന്റെ. അള്ളാഹു നമ്മളെ മക്കളെ സ്വാലിഹ്യങ്ങളാക്കട്ടെ. ഖബറിൽ വന്നിട്ട്
ഉമ്മാക്ക് വേണ്ടി ഖുർആനോ ദ്വാർക്കണ ഒരു മക്കളുണ്ടോ അത് ഖബറിൽ വളക്കാൻ. രണ്ട്, ഇനി അതും ഇല്ലാത്ത ആളുകൾക്ക് മൂന്നാമത്തെ ഒറ്റ സമ്പാദ്യമേ ഉള്ളൂ. എന്തറിയോ, സദഖത്തുൻ ജാരിയ, ജാരിയായ സദഖ, ധർമ്മം സദഖ. ഇപ്പോ ഈ ഇവിടെ ഇസ്ലാമിക് സെന്ററിന്റെ വാർഷികം നടക്കുമ്പോ ഒരുപാട് സംഗീതത്തിന് ചെലവാണ്. അതേ പ്രകാരം തന്നെ ഒരുപാട് ബാലിച്ച ചെലവുള്ള ഒരു വലിയ പ്രൊജക്റ്റാണ് നമ്മുടെ ഈ പരിപാടി. വലിയൊരു സംഗീതത്തിന് ചെലവുണ്ട്. ഇൻഷാ അല്ലാ ഇതിലേക്ക് ബക്കറ്റുമായി നമ്മുടെ പ്രവർത്തകന്മാർ നിങ്ങളെ സമീപിക്കും. നിങ്ങളൊക്കെ നല്ല ഒരു സംഖ്യ ഇതിൽ കൊടുക്കണം. നമ്മുടെ ഇസ്ലാമിക് സെന്ററിന്റെ ഭാരവാഹികൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഇവിടെ ബാക്കിയുണ്ട്. ഇസ്ലാമിക് സെന്ററിന് ഒരു കേന്ദ്രം നമുക്ക് നിർമ്മിക്കണം എന്നുണ്ട്. വ്യവസ്ഥാപിതമായ നമ്മുടെ പ്രവർത്തന പദ്ധതികളും റിലീഫ് വിങ്ങും അതുപ്രകാരം നമ്മുടെ നാടിന്റെ നവോന്മുഖമായ പദ്ധതികൾക്ക് ഒരു ഒരു കേന്ദ്രം, ഒരു ഇസ്ലാമിക് സെന്റർ നമുക്ക് ആവശ്യമാണ്. ഇൻഷാ അല്ലാഹ് അതിന് നിങ്ങളെല്ലാവരും അകമഴിഞ്ഞ് നമ്മുടെ പ്രവർത്തകരെ സഹായിച്ച് സഹോദരന്മാരൊക്കെ മനസ്സിലാക്കേണ്ടത് ഞങ്ങളുടെ വാപ്പാക്ക് ദുആ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കയ്യിലുള്ള ആഭരണത്തിൽ നിന്ന് ചെറിയ ശതമാനം ഒരു അംശമെങ്കിലും ഇസ്ലാമിക് സെന്ററിന് വേണ്ടി നൽകി. ബക്കറ്റുമായി വരുമ്പോൾ നിങ്ങളൊക്കെ പൈസ അതിലേക്ക് സംഭാവന ചെയ്യണം എന്ന് സാന്ദർഭികം ഉറപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൊടുക്കുന്ന സദഖ ജാരിയായ സദഖയാണ് എന്ന് പറഞ്ഞാൽ പേരിന് വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി ഒന്നുമല്ല, ഫോട്ടം വരാനുമല്ല, മനസ്സറിഞ്ഞിട്ട്. ബഹുമാനപ്പെട്ട ഈ അടുത്തും ഞാൻ ഉംറയ്ക്ക് പോയപ്പോൾ ഞങ്ങൾ കണ്ടു ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് വേണ്ടി വഖഫ് ചെയ്ത ഒരു വലിയ തോട്ടം, നീത്തപ്പഴത്തോട്ടം. 20,000 ദിർഹംസിനാണ് അന്നത് കൊടുത്തത്. 1500 വർഷങ്ങൾക്ക് മുമ്പ് 20,000 എന്നും 18,000 എന്നും അഭിപ്രായവ്യത്യാസമുണ്ട്. ദിർഹംസിനാണ് അന്ന് ആ കിണർ അടക്കമുള്ള ഒരു വലിയ ഈത്തപ്പഴത്തോട്ടം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ നമ്മൾ 10, 20, 100 കൊടുത്തിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന് പകരം നല്ല ഒരു സംഖ്യ നിങ്ങളൊക്കെ ബക്ക നിക്ഷേപിക്കുകയും ഇവിടെ തേൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ തേന് ബഹുമാനപ്പെട്ട സയ്യിദവർകൾ മന്ത്രിച്ചിട്ട് നിങ്ങൾക്ക് തരും. തേന് നിങ്ങൾക്കറിയാം, യഖ്റുജു മിൻ ബുതൂനിഹ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനു ഫീ ശിഫാഉ ലിന്നാസ്. തേനീച്ചയുടെ ഉദരത്തിൽ നിന്നും പുറപ്പെടുന്ന ഒരു പ്രത്യേക നിറത്തിലുള്ള ദ്രാവകം, അതിൽ സർവ രോഗങ്ങൾക്കും ശിഫ ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അതുകൊണ്ട് 1001 രൂപ, അതേപ്രകാരം 501 രൂപ, 5001 രൂപ, 6,666 രൂപക്കൊക്കെ ഞങ്ങൾ പല സ്ഥലത്തും തേന് ഇതേ പ്രകാരം കൊടുക്കാറുണ്ട്. അവർക്ക് അതുകൊണ്ട് നല്ല മാറ്റങ്ങളും, കുട്ടികളുടെ വിക്ക് മാറാൻ, ഉറക്കത്തിൽ മൂത്രമൊഴിക്കൽ മാറാൻ, കുട്ടികളുടെ ദുസ്വഭാവങ്ങൾ മാറാൻ, പഠനത്തിൽ വിശാലത ഉണ്ടാവാൻ, കൊഞ്ഞ മാറാൻ, കുട്ടികളെ വികൃതി മാറാൻ, കുട്ടികളുടെ ഉറക്കത്തിലുള്ള ഞെട്ടിച്ചാടലും കരച്ചിലും മാറാൻ, അവസ്മാര സംബന്ധമായ രോഗങ്ങൾ മാറാൻ, എല്ലാ വിഷമങ്ങൾക്കും തേന് അള്ളാഹുവിൻ്റെ ഖുർആനും ആധുനിക ശാസ്ത്രവും പറഞ്ഞ ഒരു ഔഷധമാണ്. തേൻ ചേർക്കാത്ത ആയുർവേദ മരുന്ന് പോലും ഇല്ല എന്നാണ് തെളിയിക്കപ്പെട്ടത്. അതുകൊണ്ട് തേന് വല്ലാത്ത ഒരു ഔഷധമാണ്. അത് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട അബൂ ഷമ്മാസ് ഫൈലി നല്ല പ്രഭാഷകനാണ് എനിക്കറിയാം. ഞാനും അദ്ദേഹം നല്ല വ്യക്തിബന്ധമാണ്, നല്ല പ്രഭാഷകൻ, അറിയപ്പെടുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനും ഒരു നല്ല ഒരു മുദരസും പണ്ഡിതനുമാണ്. അദ്ദേഹം താമരശ്ശേരിൽ നിന്ന് ദൂരമായ യാത്ര സഞ്ചരിച്ചു വരികയാണ്. അദ്ദേഹം എന്നെക്കാളും പ്രിയപരവും കഴിവുള്ള വ്യക്തിയുമാണ്. അതെ ബഹുമാനപ്പെട്ട സയ്യിദ് സിറാജുദ്ദീൻ ബുഖാരി തങ്ങൾ എൻ്റെ ദർസ് വാർഷികത്തിന് എല്ലാ വർഷവും ഞാൻ ക്ഷണിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ പൊന്മുണ്ട മഹല്ല് ഖാലി സയ്യിദ് ഹാഷിം തങ്ങൾ അൽ ബുഖാരി അദ്ദേഹത്തിന്റെ ബഹുമാനപ്പെട്ട സഹങ്ങളുമായി വല്ലാത്ത വർഷങ്ങളായിട്ടുള്ള നല്ല അഭേദ്യമായ ബന്ധമാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. വറജുലാനി ഫില്ലാഹിൽ കരീമി തഹബബ എന്ന വിഭാഗത്തിൽ അള്ളാഹു പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്തു ഇൻഷാ അല്ലാഹ്. ഇനി ബഹുമാനപ്പെട്ട അബൂ ഷമ്മാസ് ഫൈസി മജ്ലിസുന്നൂറിന്റെ നേതൃത്വമാണെങ്കിലും ആ കൂട്ടത്തിൽ അതിന്റെ മുമ്പ് ഒരു സ്നേഹത്ത് അദ്ദേഹത്തിന് ഉണ്ടാകും. അദ്ദേഹം ആ തേന് അതിന്റെ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് തരും. നല്ലൊരു സംഖ്യ നിങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്ത് തങ്ങളെ കൊണ്ട് മന്ദിച്ച തേനാണ് ഒരു 5,001 രൂപയോ അല്ലെങ്കിൽ മിനിമം 1,001 രൂപയെങ്കിലും നിങ്ങൾ അതിന് കൊടുത്ത് അതിന്റെ പുറമെ നിങ്ങളൊക്കെ ഈ പരിപാടിക്ക് നല്ലൊരു സംഖ്യ സഹായിക്കണമെന്നറിയിച്ച് ഞാൻ കൂടുതൽ ഇനി നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ബഹുമാനപ്പെട്ട അബൂ ഷമ്മാസ് ഫൈലിയുടെയും ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഞങ്ങളുടെ ഒക്കെ നസീഹത്തുകളും മജ്ലിസുന്നൂറും പ്രാർത്ഥന ഒക്കെ വരും. ഒരുപാട് ടൈമാകും. നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ ഉദ്ഘാടനം കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ തന്നെ 9:30 അതുകൊണ്ടാണ് കുറച്ച് വൈകിയത്. നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾക്ക് അത് ആ ചെയ്യണം എന്ന വസിയത്തോടെ ഇൻഷാ അല്ലാഹ് ഞാൻ ഈ തേനിൻ്റെയും പിരിവിൻ്റെയും ഒക്കെ കർത്തവ്യം ബഹുമാനപ്പെട്ട അബൂ ഷമ്മാസ് ഫൈലിയിലും ബഹുമാനപ്പെട്ട സംഘടനയുടെ സാന്നിധ്യത്തിലും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ
ദുആകൾക്ക് വിരാമം കൊടുക്കുന്നു. നിങ്ങൾ മയ്യിന്റെ മജ്‌ലിസിനോട് ചൊല്ലി അവസാന ബഹുമാനപ്പെട്ട സയ്യിദരുടെ ദുആ ചെയ്യും. നിങ്ങളൊക്കെ അതിൽ പങ്കെടുത്ത് അവസാനം ബറക്കത്തിന്റെ ഭക്ഷണമുണ്ട്, അത് വാങ്ങിയതിന് ശേഷമേ പോകാവൂ എന്ന് അറിയിക്കുന്നു. എന്റെ ഗൾഫിലെ ഒരുപാട് സഹോദരങ്ങൾ ഈ വിക്ര് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും, അത് പകർത്തിട്ടുണ്ടാകും. നിങ്ങളൊക്കെ ഗൾഫിലുള്ളവരും നാട്ടിലുള്ളവരും ഞാൻ പറഞ്ഞു തന്ന വിക്രിൽ ഏതാണ് ഓർമ്മയുള്ളത്, ആ വിക്ര് പരമാവധി ചൊല്ലുക, കൽബ് സംസ്കരിക്കുക, നന്നാക്കുക. റമദാനാണ് കടന്നു വരുന്നത്, നന്നാവാൻ സമയമായിട്ടുണ്ട്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്നറിയിച്ചുകൊണ്ട് എൻ്റെ പിതാവ് ബഹുമാനപ്പെട്ട വെന്നിയൂർ അബൂബക്കർ മുസ്ലിയാർ ഇന്ദനൂരിൽ ദർശ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ പല ആളുകൾക്കും ചില പരിചയമുണ്ടാകും. ഇൻഷാ അല്ലാ നിങ്ങൾ അദ്ദേഹം ഇപ്പം മരിച്ചുപോയി, അല്ലാഹു ആഖിറ വെളിച്ചമായി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ വാക്കിൽക്ക് വിരാമം കൊടുക്കുന്നു.